മകനെ, ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്ര സ്ത്രീ അനർത്ഥമാകുന്നു. അവളെ കണ്ടാൽ ഓടിക്കൊള്ളുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം സുബ്രഹ്മണ്യായ നമഃ. മകനെ, മുളയിലെ നുള്ളിക്കളയേണ്ട വികാരമാണ് കാമം. പഞ്ചേന്ദ്രിയങ്ങളെയും വിശേഷിച്ച് ദൃഷ്ടികളെയും നിയന്ത്രിച്ചു കൊള്ളുക. മകനെ, നൈവേദ്യം കൊണ്ടുവന്നോളൂ. ഭഗവാൻമാരെ, എന്റെ പുത്രനെ കാമക്രോധ ലോഭമോഹമത മത്സര്യങ്ങളിൽ നിന്നും കാത്തുകൊള്ളേണമേ. ലൗകിക ജീവിതം അവൻ വെറുക്കണമേ. ഹണിക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാണ് കുമാർ, തന്റെ പഴയ ദോസ്ത്. കുമാർ, നീ എപ്പോ? ഒരാഴ്ചയായി. നീ ഇപ്പൊ എവിടെയാ? ഞാൻ മദ്രാസിലാ. അവിടെ ജോലിയാ? എത്ര കൊല്ലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടെ അങ്ങനെ കഴിയുന്നു. ജോലി, കുളി, ചോറുവപ്പ്, പൂ പറിക്കൽ, പൂജയ്ക്കൊരുക്കൽ. അമ്മ മരിച്ച പിന്നെ ഇതെല്ലാം എന്റെ തലയിലായി. കഷ്ടം. ബി എ വരെ പഠിച്ച നിന്റെ ഒരു ഗതികേട്. വീട്ടിൽ വന്നപ്പോഴാ നിന്റെ സ്ഥിതി ഞാൻ അറിഞ്ഞത്. ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നു. നീ ഒരു കാര്യം ചെയ്തു, നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഈ പൂവറയ്ക്കലും പൂജവെപ്പും ഒക്കെ അവിടെ പടലേക്ക് കെട്ടിപ്പോയി. കല്യാണം കഴിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല. മൂപ്പിൽസിനല്ലോ, നിനക്കല്ലേ. മകനെ, ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്ര സ്ത്രീ അനർത്ഥമാകുന്നു. അവളെ കണ്ടാൽ ഉടനെ ഓടിക്കൊള്ളുക. ദിവസേന 10 തവണയെങ്കിലും അച്ഛൻ അടിച്ചേൽപ്പിക്കുന്ന ഉപദേശമായി. ആകെ മടുത്തറ. നിനക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ മദ്രാസിലോട്ട് വാ. അവിടെ ഒരു ജോലി തേടി പിടിക്കാം. എൻ്റെ കൂടെ താമസിക്കുകയും ചെയ്യാം. അയ്യോ, അച്ഛൻ സമ്മതിക്കില്ല. സമ്മതം ചോദിച്ചാൽ നീ കുഴങ്ങും. നീ ധൈര്യമായിട്ട് എൻ്റെ കൂടെ വാ. അപ്പൊ പൂജ പൂജയൊക്കെ നിന്റെ അച്ഛൻ നോക്കിക്കോളൂ. ദൈവകോപം വന്നാലോ? ദൈവത്തിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഞാനിന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് പോവും. നീ വരുന്നെങ്കിൽ വാ. ഞാനില്ലടാ. എൻ്റെ ഒരു തലയിലെഴുത്ത്. ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു വാച്ച്. രാമേന്ദ്ര, ഞാനിന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് പോകും.
ഇതാണ് നമ്മുടെ വീട്. ഇത്ര വലിയ വീടോ? ആ ഇത് മദ്രാസാ. ഇത്തരം വീടുകളിൽ 4-5 കുടുംബങ്ങളാ താമസം. നീ വാ. ഇതാണ് എന്റെ മുറി. ഇന്നു മുതൽ നമ്മുടെ രണ്ടുപേരുടെയും മുറി. അവിടെയാണ് ഹൗസ് ഓണർ താമസിക്കുന്നത്. അവിടെ ഒരു മുസ്ലിം കുടുംബം, അതിൽ ഒരു നേഴ്സ്. ഡീറ്റെയിൽസ് പിന്നെ പറയാം. ഇത് കോമൺ ഹാളാണ്, എല്ലാവർക്കും ഉപയോഗിക്കാം. ഇത് ടുലറ്റ്, വാടകയ്ക്ക്. നീ വാ. നീ ആ പെട്ടിയൊക്കെ അങ്ങോട്ട് വയ്ക്കും. എനിക്കിന്ന് ഡ്യൂട്ടി ജോയിൻ ചെയ്യേണ്ടതാ. ഞാനേ ഒന്ന് വേഗം കുളിച്ച് റെഡിയാവട്ടെ. ആ നിനക്ക് ഇഷ്ടമാണെങ്കിൽ കാർന്നവർക്കൊരു കത്തിട്. ഇവിടുത്തെ അഡ്രസ് ഒന്നും കൊടുക്കണ്ട, പുള്ളിക്കാരനെ കയറി വരും. മകനെ, സ്ത്രീ അനർത്ഥമാണ്, അവളെ കണ്ടാൽ ഓടിക്കൊള്ളു. പാപ്പ പാപ്പ, ഞാൻ സരിതയുടെ കൂടെ സിനിമയ്ക്ക് പോട്ടെ പാപ്പ. പോയിക്കോ പോയിക്കോ. വേണ്ട വേണ്ട പാപ്പ. അവള് പോയിക്കോട്ടെ. എന്റെ അമ്മ, നിങ്ങൾ ഒരുത്തനാണ് അവളെ ഈ നിലയിലാക്കിയത്. പഠിക്കാനയക്കുന്നു, സാരി മേടിച്ചു കൊടുക്കണു, സിനിമ കാണാൻ അയക്കുന്നു, പുന്നാരം മോടെ താളത്തിനകത്ത് ബാപ്പ കടന്ന് തുള്ളണ്. കുറക്കാലമായിട്ട് നിന്റെ താളത്തിന് നമ്മൾ തുള്ളിയില്ലേ, ഇനി മോളെ താളത്തിന് നമ്മൾ തുള്ള തുള്ളു തുള്ളു. കെട്ടി ചേച്ചാലെ കൊണ്ട് രണ്ട് പെരണ്ട പ്രായമായി. ഇതാ നോക്കി, ഈ പെണ്ണിനെ പഠിപ്പിച്ചിട്ടിപ്പോ എന്താ കാര്യം? ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചാല് വീട് നോക്കാൻ അറിയണം, ചോറും കൂട്ടാനും വെക്കാനും അറിയണം. അപ്പൊ നിന്നെ പോലെ ഏത്തും പായനൊന്നും അറിയണ്ടെന്നാണോ? ഞമ്മക്ക് ഏറ്റും ഭയനെ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ഒരു കുറവ്? ഞമ്മക്കുള്ള കുറവ് സത്യത്തിൽ നിനക്ക് അറിയാവുന്നതാണ്. അത് ഞമ്മളുടെ ഒറ്റ മോളുടെ മുമ്പിൽ വെച്ച് ഞമ്മളെ കൊണ്ട് പറയിപ്പിക്കണോ? പറയും. കേട്ട മോളെ, ഇവളെ ഞമ്മള് നിക്കാ കഴിക്കുമ്പോ ഞമ്മള് ബൊമ്പായിലാണ്. കെട്ട് കഴിഞ്ഞ് 4-ാം ദിവസം ഞമ്മള് വണ്ടി കയറി. പുതുക്കല്ലേ, ഞമ്മടെ കൽബിൽ ഇവളല്ലേ. ഓരോ ദിവസവും എയ്ത്തെഴുതി, ഒരു കൊല്ലത്തില് 365 എയ്ത്തെഴുതി. ഒരു മറുപടി അയച്ചോ? അതെന്താ പാപ്പ? ഞമ്മള് ബൊമ്പായി നിന്ന് വന്നപ്പ ഓളൊരു പെട്ടി എയ്ത്തുമായിട്ട് വന്നേക്കൻ. ഇതൊന്ന് വായിച്ചു തരീം. ഞമ്മളെ ഭാര്യക്ക് വേറെ ആരെങ്കിലും എഴുതിയ അവനെ നമ്മൾ കൊല്ലൂലേ. ഞമ്മളെഴുതിയ എയ്ത്താണ്. ഈ അമ്മക്ക് വായിക്കാൻ അറിഞ്ഞൂടാന്ന് ഞമ്മക്ക് അറിയാവോ? 3 ദിവസം രാത്രിയും പകലും ഇരുന്നുകൊണ്ട് ആ എയ്ത്തുകള് ഞമ്മള് തന്നെ വായിച്ചു കൊടുക്കേണ്ട വന്നു. ശരിക്കല്ലേ ഹിമാറെ? മോളെ നീ സിനിമക്ക് പോയിക്കോ. എന്റെ പിന്നാര പാപ്പ, നിങ്ങൾ അവളെ ബെടക്കാക്കും. അവള് ബെടക്കായിക്കോട്ടെ, സാരമില്ല. എന്താണ് നമുക്ക് നോക്കി നിൽക്കണത്? ഇത് കുടുംബമായിക്കാണ് വിട്ടുകളാ. നായരേ, നിങ്ങൾ ഇന്നലെ ആശുപത്രി കിടന്നതോ അതോ ഇന്ന് പോയതോ? ഇപ്പൊ പോയുള്ളൂ. അതെ, ഇന്ന് എവിടെയാണ് വേദന? ഇവിടെയും
ഇവിടെയും ആണ് ശക്തിയായ വേദന. ഇന്നലെ ശ്വാസം മുട്ടലെന്നാണല്ല പറഞ്ഞത്, അത് മാറിയോ? എവിടെ അല്ല, ഇതെന്താണ്? ഉദ്യോഗത്തിന് ഇന്റർവ്യൂവിന് പോണ കടലാസ് പോലെ ഉണ്ടല്ലോ. അല്ല, ഡോക്ടർമാർ എഴുതന്നല്ലേ ആചാര്യ. അപ്പൊ കയ്യിൽ തന്നെ വെച്ചോ. അപ്പൊ ചുമ എങ്ങനെ? അല്ലോ ചുമക്കണ്ട, അതിന് കടലാസ് എഴുതി ഞമ്മക്ക് അറിഞ്ഞൂടാ. അറിയാവുന്ന ഡാക്ടർമാരെടുത്തിയല്ലേ. അപ്പൊ പോയി കിടന്നോളി. എന്താണോ ഈ കാണിക്കുന്നത് മകനെ? ശിവസുബ്രഹ്മണ്യ ഹരിരാമേന്ദ്ര, സ്ത്രീ അനർത്ഥമാണ്. അവളെ കണ്ട ഓടിക്കൊള്ളുക. രാവിലെ 9 മണി വരെ കോർപ്പറേഷൻ മാത്രം കിട്ടും. കുളിക്കണ വേഗം പോയി കുളിച്ചോ, അല്ലെ കെട്ടുകേറിലോട്ട് പോകേണ്ടി വരും. കാപ്പിയും ഉപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേഗം പോയി തിന്നോ. അവനെ ഉച്ചക്ക് ചോറ് ഉണ്ടാക്കി കഴിച്ചോണം. ഇതുവരെ അതായിരുന്നല്ലേ തൊഴില്. അടുക്കളയിൽ അരിയെല്ലാം ഉണ്ട്. ഞാൻ പോട്ടെ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഹലോ, നാട്ടിൽ നിന്ന് എപ്പോഴാണ് വന്നത്? ഇന്ന്. ജനാർദ്ദന, എന്റെ കൂടെ നാട്ടിൽ നിന്ന് ഒരു സ്നേഹിതം വന്നിട്ടുണ്ട്. ആള് പാവാ, ഡിഗ്രി ഹോൾഡറാ. അയാൾക്കൊരു ജോലി വേണം. നമ്മുടെ ഓഫീസിൽ എങ്ങനെ ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുമോ? ക്ലാർക്കുമാർക്കും പറ്റുള്ള ഇന്റർവ്യൂ നാളെ നടക്കുന്നുണ്ട്. നാളെയോ? അതിനവൻ ആപ്ലിക്കേഷൻ ഒന്നും അയച്ചിട്ടില്ലല്ലോ. അത് സാരമില്ല, ആപ്ലിക്കേഷൻ പോലെ എന്റെ അടുത്താണ്. നാളെ രാവിലെ ഒന്ന് എഴുതുന്നു, ഞാൻ ഫിറ്റ് ചെയ്യാം. താങ്ക് യു. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ചീഫിന് ഇതുവരെ കണ്ടില്ല, ഒന്ന് മുഖം കാണിച്ചിട്ട് വരാം. തിരിച്ചു വരും, അപ്പൊ മുഖം കാണാം. തുണിവരിച്ചിടാൻ പോയി, പുറത്തുണ്ടാവും. ഓടെ പോയി നോക്ക്. ബാപ്പ വാങ്ങി തന്നതാ, ദുബായ് കൂടെയാ. ഇതിന്റെ ഫാഷനൊക്കെ പോയിടി മോളെ, ഇപ്പൊ എല്ലാവർക്കും ഇത് തന്നെയാ.
മകനെ, സ്ത്രീ അനർത്ഥമാണ്, അവളെ കണ്ടാൽ ഓടിക്കൊള്ളുക. ബയോഡാറ്റൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ആ ഇനി നിന്റെ അച്ഛന്റെ ഈശ്വരന്മാരെയെല്ലാം മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് ഒപ്പിട്. ആ രാവിലെ കൃത്യം 10 മണിക്ക് താൻ ഓഫീസിൽ ചെല്ലണം. അഡ്രസ് ഇല്ലേ? ഉണ്ട്, പക്ഷേ ഞാൻ തനിച്ചെങ്ങനെ പോകുന്നത്? എന്നാ 10 ആളുകളെ കൂടെ വിളിച്ചോ. അല്ല പിന്നെ, രാവിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് നമ്പർ 15 കയറിയാ മതി. ചിലപ്പോ തോന്നും ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊക്കെ എന്താ കാര്യം, ഇനി കോളേജ് ലൈഫിന് സുഖം പിന്നെ അറിയാൻ പറ്റും. ഓ എന്തോ സുഖം. എക്സ്ക്യൂസ് മീ, 15 നമ്പർ ബസ് പോയോ? പൊട്ടനാണ് പാവം, സംസാരിക്കാൻ വയ്യ. കണ്ടാ തോന്നില്ലല്ലേ. ഗുഡ് മോർണിംഗ് സാർ. ആ ശരി, മലയാളിയാണല്ലേ? ആ വാട്സ് യുവർ നെയിം? ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. ഇത്ര നീളമുള്ള പേരെങ്ങനെ കിട്ടി? എന്റെ അച്ഛൻ വലിയ ഭക്തനാണ് സാർ, അതുകൊണ്ട് ഒരു ദൈവങ്ങളെയും പിണക്കരുതെന്ന് കരുതി അച്ഛൻ പൂജിക്കുന്ന എല്ലാ ദൈവങ്ങളുടെയും പേര് ചേർത്ത് എനിക്ക് ഇട്ടു. ഹു ആർ ദ ഗോഡ്സ്? ശിവൻ, സുബ്രഹ്മണ്യൻ, ഹരി, ശ്രീരാമചന്ദ്രപ്രഭു, ലക്ഷ്മി, സരസ്വതി, മാറമീനാക്ഷി, കാഞ്ചി കാമാക്ഷി, അന്ത പേരും ചേർത്ത് പോട്ടിട്ടില്ലാമേ. പെൺദൈവങ്ങളെ അച്ഛൻ ഇഷ്ടമല്ല സാർ. സ്ത്രീകളെ കുറിച്ച് ഏതെങ്കിലും മഹാൻ പറഞ്ഞ മഹത്വചനം ഓർമ്മയുണ്ടോ? ഉണ്ട് സാർ, സ്ത്രീ അനർത്ഥമാണ്, അവളെ കണ്ടാൽ ഓടിക്കൊള്ളുക എന്ന വചനങ്ങൾ എന്റെ അച്ഛന്റേതാണ്. ദാസ് ക്യാപിറ്റലിനെ പറ്റി എന്താ അഭിപ്രായം? കാപ്പി കുടിക്കാൻ ഞാൻ ഹോട്ടലിൽ പോകാറില്ല സാർ, അതുകൊണ്ട് ദാസ് കാപ്പി ഹോട്ടലിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മീശ ആരുടേതായിരുന്നു? സാറിന്റെ തന്നെ ആയിരിക്കും. പ്രേം നസീർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? പ്രവേശിച്ചോട്ടെ, എനിക്കൊരു വിരോധമില്ല സാർ. ഇവിടെ ഒരു സൂപ്പർവൈസറുടെ ജോലിയിൽ നിങ്ങളെ നിയമിക്കുന്നതെന്ന് വെക്കുക. നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് 30 സ്ത്രീകളാണ്. അവരെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? കൈകാര്യം ചെയ്യുക എന്ന് വെച്ചാൽ? യു മാനേജ് ദം, യു ഗെറ്റ് മൈ പോയിന്റ്? ഞാൻ നിങ്ങളുടെ ജോലിക്ക് പറ്റിയവനല്ല സാർ. വാട്ട് ഹാപ്പൻഡ് ടു യു? എന്റെ അച്ഛൻ പഠിപ്പിച്ച തത്വം സ്ത്രീയെ കണ്ടാൽ ഓടിക്കൊള്ളുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓടാൻ അറിയുമോ? ഓ എന്നാ ഒന്ന് കാണട്ടെ. ഇതിലെ ഇതിലെ സോറി. പെൺകുട്ടി എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റാതെ നിന്റെ നാക്ക് എവിടെയാടാ ഇറങ്ങിപ്പോകുന്നത്? അവരുടെയൊക്കെ മുമ്പിൽ നീ പൊട്ടനായി പോയില്ലേ?
ഞാൻ പൊട്ടനല്ല. കഥ പറയണ നാട്ടിൽ നിന്നും വന്നവൻ ഞാൻ, കഥ പറയണ നാട്ടിൽ നിന്നും വന്നവൻ ഞാൻ. കൺമഷിയും ചാന്തുമിട്ട് വാർമുടിയിൽ പൂവും ചൂടി, കൺമഷിയും ചാന്തുമിട്ട് വാർമുടിയിൽ പൂവും ചൂടി. നാണത്താൽ മുഖം കുനിക്കും നാടൻ പെണ്ണ്, കണ്ടാലാണുങ്ങൾ ഓടിയൊളിക്കും പട്ടണപ്പെണ്ണ്, കണ്ടാലാണുങ്ങൾ ഓടിയൊളിക്കും പട്ടണപ്പെണ്ണ്. പൊന്നോണത്തുമ്പികളും പൊൻവെയിലും പൂങ്കാറ്റും കഥ പറയണ നാട്ടിൽ നിന്നും വന്നവനാ. പിടയുന്ന കണ്ണുകളും ചേരുള്ള പുഞ്ചിരിയും ഇടനെഞ്ചിൽ മോഹത്തിന് കിങ്ങിണി കെട്ടി. പിടയുന്ന കണ്ണുകളും ചേരുള്ള പുഞ്ചിരിയും ഇടനെഞ്ചിൽ മോഹത്തിന് കിങ്ങിണി കെട്ടി. കാണാത്ത നേരത്ത് മിണ്ടാൻ കുതിച്ച് കൺമുന്നിൽ വന്നപ്പോൾ തളർന്നുപോയി. കളിയാക്കി കൊന്നാലും കരളിന്റെ ഉള്ളറയിൽ തെളിയും നിൻ പ്രിയ രൂപം പ്രാണസഖി. ഇനി എന്തു പറയും ഞാൻ, ഇനി എന്തു പാടും ഞാൻ, ഇനി എന്തു പറയും ഞാൻ, ഇനി എന്തു പാടും ഞാൻ. ഹരിശങ്കര ശിവശങ്കര ശരണം തരണേ, ഹരിശങ്കര ശിവശങ്കര ശരണം തരണേ. കൺഗ്രാചുലേഷൻസ്. ഒന്നാമതൊരു പാട്ട് എന്റെ മനസ്സിലാകെ പേൻപുരുട്ടി പോലെ തോന്നുന്നു. പേരെന്താ? ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. ചിന്ദ്ര, ഒരിക്കൽ കൂടി പാടൂ. ഇനി പാട്ട് വരില്ല മാഡം. പാട്ട് വരുമ്പം ഒരു ദിവസം പാടിത്തരണം. ഇരിക്കൂ. ആ
ശിന്ദറിന് വലിയ നാണമാണല്ലേ. മാഡം, എന്നെ മാഡം എന്ന് വിളിക്കരുത്, കാദംബരി എന്ന് വിളിച്ചാൽ മതി. എന്നെ ശിന്ദ്ര എന്ന് വിളിക്കരുത്. ഓക്കെ ഡാർലി. കുമാര പോലെ ഇല്ല, നിൽക്കാം. എന്നെ പിന്നെ കാണാം. ഇന്റർവ്യൂവിന് പോയുള്ള വിവരക്കേടൊക്കെ വിളമ്പിയിട്ട് വന്ന് ഇവിടെ ഇതാണ് പണിയല്ലേ? ഞാനൊന്നും ചെയ്തില്ല. എടാ, അവൾ ആരാണെന്ന് അറിയാം നിനക്ക്? നേഴ്സ്. വെറും നേഴ്സ് അല്ല, ഷീസ് വേഴ്സ്. പുരുഷന്മാരായ ആരെ കണ്ടാലും പുറകെ യക്ഷ പോലെ കൂടും. ഇപ്പൊ വിവാഹം കഴിക്കാൻ ആളെയും തപ്പി നടക്കുക, സൂക്ഷിച്ചോ. എന്തിനാ മാറി നിൽക്കുന്നത്? വന്ന് വെള്ളം എടുത്തോളൂ. പാട്ട് വളരെ നന്നായിരുന്നു കേട്ടോ. പേരെന്താ? ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. പേരിന് നീളം വളരെ കൂടുതലാണ്, ഒന്ന് ചുരുക്കിക്കൂടെ? ഓ, ചുരുക്കാം. തുടക്കത്തിലെ ശിവനോ ഒടുക്കത്തിലെ ചന്ദ്രനോ വെക്കണം. ഏതിനാ ഭംഗി? രണ്ടും വലിയ ഗുണമില്ല, എങ്കിലും ഐ തിങ്ക് ലാസ്റ്റ് ഈസ് ബെറ്റർ. ചന്ദ്രന്റെ പേര് ഇഷ്ടമല്ലേ? അങ്ങനെ വിളിക്കാനാണ് സൗകര്യം. ഇതൊരു വട്ടനാണല്ലോ. എന്താണോ ഒരു പഞ്ചാര ലൈൻ. എടാ ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്ര. എന്റെ പേര് മുറിച്ചു. മുറിക്കേ? ആര്? സരിത. എടോ, ഒരു നാലാളെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വേണ്ടേടോ ഈ കർമ്മം നടത്താൻ? തമാശയല്ലടാ, അവൾ എന്നോട് പറഞ്ഞു എന്നെ ചന്ദ്രൻ എന്ന് വിളിക്കാനാ സൗകര്യം. പിന്നെ പിന്നെ അവളെന്നൊക്കെ ചിരിച്ചു. നീയും ചിരിച്ചോ? ചുരുക്കത്തിൽ അവർ നമ്മളെ ഇവിടുന്ന് പുറത്താക്കാനുള്ള സൗകര്യമെല്ലാം താൻ ചെയ്ത് വെച്ചു. എടോ, ഈ മദ്രാസ് നഗരത്തിൽ ഇത്രയും സൗകര്യത്തിൽ താമസിക്കാനൊരു സ്ഥലം കിട്ടണമെങ്കിൽ സുഹൃതം ചെയ്യണോടോ? താനത് ഇല്ലാതാക്കി കളയരുത്. അല്ലടാ, അവൾക്കെന്നെ ശരിക്കും ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ പ്രണയത്തിൽ നീ വീഴുന്നു. വിടണ്ട, പ്രേമിച്ചോ. പക്ഷെ ഒരു പെണ്ണിൽ ഒതുക്കരുത്. പ്രേമം അനശ്വരമാണ്, അനന്തമാണ്, ആനന്ദമാണ്. എന്തായാലും എനിക്കൊരാൾ മതി, സരിത. പ്രേമം പ്രേമത്തിന് വേണ്ടി എന്ന പക്ഷക്കാരനാണ് ഞാൻ. പ്രേമത്തിന്റെ ആദ്യത്തെ അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ വിശകലനം ചെയ്ത് പഠിച്ചിട്ടുള്ളവനുമാണ് ഈ ഞാൻ. വരൂ. ഈ സബ്ജക്റ്റുകളിലാണ് ഞാൻ ഗവേഷണം നടത്തിയത്. 1969 മുതൽ 79 വരെയുള്ള എന്റെ പ്രേമഭാചനങ്ങളാണ് ഇവർ. മീനാക്ഷി മുതൽ കാദംബരി വരെ. ഇവരെയും നീ പ്രേമിച്ചു? ഓൺലി 2 ഡേയ്സ്. തുടക്കം ഇവിടെ വന്ന ദിവസം, ഒടുക്കം അതിന്റെ പിറ്റേ ദിവസം. ഇപ്പൊ നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇല്ല. 79-ഓടെ ഞാൻ ആ പ്രസ്ഥാനം നിർത്തി, മടുത്തു. ഇനി കുറച്ച് കാശ് സമ്പാദിക്കണം, അച്ഛനും അമ്മയും പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, എന്നിട്ട് ആ പെൺകുട്ടിയെ സ്നേഹിക്കണം. അപ്പോ ഈ പടങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അവളെ കാണിക്കാൻ. ഇത്രയും പെൺപിള്ളേർ എന്നെ പ്രേമിക്കാൻ എന്റെ പുറകെ നടന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ അവൾ അന്തം വിട്ട് എന്നെ പ്രേമിച്ചോളൂ. അതുകൊണ്ട് ചന്ദ്ര, പ്രേമിച്ചോ, പ്രേമിക്കാതിരിക്കരുത്. ഹരം തീരുമ്പോ എന്നെ സമീപിച്ചാ മതി, വിദഗ്ധ ഉപദേശങ്ങൾ ഞാൻ തരാം. യു ആർ എ ന്യൂ കമർ ഇൻ ദിസ് ഫീൽഡ് ബാബ. എന്താച്ചാ? നമ്മുടെ ഡോക്ടർ മാരാരുടെ ചീട്ട് ഇതിൽ കാണുന്നില്ല. ഇതിലുണ്ടായിരുന്നല്ലോ. എവിടെ? ഞാൻ നോക്കാം. ഇതാച്ചാ.
ഇങ്ങനെ എല്ലാ ഡോക്ടർമാരും എഴുതിത്തരുന്ന മരുന്ന് കഴിച്ചാൽ വല്ല അബദ്ധമായാലോ? 32 ഡോക്ടർമാരെ കാണിച്ചു, 32 ഡോക്ടർമാരെ എഴുതി തന്ന മരുന്ന് ഞാൻ കഴിച്ചു, എന്നിട്ടും എന്റെ രോഗം മാറിയില്ല മോളെ. നീ ആ ഡോക്ടർ പി വി തോമസ് ഇല്ലേ, MD, അദ്ദേഹത്തിന് മരുന്ന് നീ തന്നെടുത്തേ? പി വി തോമസ് അല്ലേ? ഡോക്ടർ രാജപ്പൻ, ഡോക്ടർ ഭരതൻ, ഡോക്ടർ ബാലകൃഷ്ണൻ. എന്താ സരിതേ ഇങ്ങനെ ഗുളികകളൊക്കെ കഴിച്ചാൽ പ്രശ്നമല്ലേ? ഒന്നുമില്ലടി, എല്ലാ ഡോക്ടർമാരും എഴുതുന്നത് പഞ്ചസാര ഗുളികയാ, പേര് മാത്രം മാറും. അച്ഛൻ അസുഖം ഒന്നുമില്ലെന്ന് അവർക്കെല്ലാം അറിയാം. നീ എന്താ മോളെ പറയുന്നത്? അല്ല, അച്ഛന്റെ അസുഖത്തിന് ഇത്രയും മരുന്ന് കഴിക്കണമെന്ന് പറയായിരുന്നു. ഇന്ന് ഏതാ നായരെ? കണ്ണാ കാതാ തലയാ മൂക്കാ കണ്ണടയാ? ഒന്നും പറയണ്ട ആചാര്യ, വയറ്റിൽ ഒരു എരിച്ചിൽ, കാത് രണ്ടും കൊട്ടിയടങ്ങി, കൈക്കും കാലിലും ഭയങ്കര മരവും, തലയുടെ ഈ സൈഡിൽ കിണി കിണി എന്നൊരു ശബ്ദം. ഓ നായരെ, നിങ്ങക്ക് പിരാന്താണ്. ഞമ്മക്കുണ്ട് കഴുത്തിന്റെ പിന്നിലൊരു വേദന, കണ്ണിന്റെ അവത്തൊരു എരിച്ചില്. ഉണ്ടോ? കഴുത്തിന്റെ പിന്നിൽ വേദന വന്നാൽ സർവൈകൽ പൊടലേറ്റി, കണ്ണിന്റെ ഉള്ളിൽ വേദന വന്നാൽ ഗ്ലോക്കോമ. ഓ നേരെ, ഞമ്മൾ ഇവിടെ ഇരുന്നാലേ ഞമ്മളൊരു ഭയങ്കര രോഗിയാവും. ഞമ്മൾ പോവേണം. ആ പോയാ. അല്ലാമിനു, ഞമ്മക്ക് ദേ ഇവിടെ ഒരു വേദന, കണ്ണിന്റെ അവത്തൊരു എരിച്ചിലും. ശങ്കരനായരുടെ അടുത്ത് പോയി. നമ്മൾ അവിടെ നിന്നാണ് വരണത്. ഞമ്മൾ എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങേരുടെ അടുത്ത് പോയി അധികം നേരം ഇരിക്കരുതെന്ന്. ഇല്ലാത്ത തോക്കടൊക്കെ അങ്ങേര് നിങ്ങൾക്ക് തരും. അല്ലാമിനു അതല്ല, ഒരു കുന്തവും ഇല്ല. നിങ്ങൾ വന്ന് ചോറ് തന്നെ, കരിമീൻ കറി വെച്ചതുണ്ട്, ആട്ടിന്റെ കരള് പൊരിച്ചതുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ ചന്ദ്രമൗലീശ്വരായ, ഓം നമോ ഭഗവതേ ശിവസുതായ. മകനെ, കണി കാണും നേരം കമലനേത്രന്റെ നിറമേറം മഞ്ഞ തുകൽ ചാർത്തി, കനകക്കിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണണെ ഭഗവാനെ. മിണ്ടി പോരു, ഇവിടെ മനുഷ്യനെ തുടങ്ങണം. കനകക്കിങ്ങിണി വെറുതെ ഇങ്ങനെ കാറ്റ് കൊള്ളാൻ. ഇവിടെ ഇരുന്നാ കാറ്റ് കിട്ടില്ല, പുറത്തു പോയിരുന്നോളൂ. ഹോ ആണി, ഈ ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. ഏ ഫ്രണ്ട് ഓഫ് കുമാർ. കുമാരനോടെ ഉറങ്ങുന്നു. ഉറങ്ങ്. ആസനത്തിൽ വെയിൽ ഒഴിച്ചു, ഇതവിടെ എണീക്കാറായില്ല അല്ലേ? ഒന്നുമില്ല അമ്മ, ഒരു തലവേദന. മനുഷ്യരായി കഴിഞ്ഞാൽ ചില ഡിസിപ്ലിൻ ഒക്കെ വേണം. രാവിലെ എണീക്കണം, എക്സസൈസ് ചെയ്യണം. ഇതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. വല്ലാത്ത കുളിരാണമ്മാവ,
റാസ്കൾ കുളിരോ. എടാ, ഞാൻ ആർമിയിലായിരുന്നപ്പോ എന്റെ ലാസ്റ്റ് പോസ്റ്റിംഗ് എവിടെയെന്നറിയാമോ? ലഡാക്കിൽ. കുളിരെന്ന് വെച്ചാൽ ആന കുളിര്. ഐസ് പോലെ കട്ടിയായി പോയി മസിൽസ് എല്ലാം. എന്നിട്ട് ഞാൻ എക്സസൈസ് നിർത്തിയോ? ഓടും ചാടും സൂര്യനമസ്കാരം ചെയ്യും. ഉറച്ചു പോയ മസിൽസ് എല്ലാം ഉരുകി വെള്ളം പോലെയായി. മടിയക്കമാ. ചെറുപ്പക്കാരായ ഡിസിപ്ലിൻ വേണം, ആരോഗ്യം വേണം. തലയ്ക്ക് മുകളിൽ കൈ വരുന്നു, അവൻ ചെയ്യണ പോലെ ചെയ്യും. ഇവനാണോ നിന്റെ സ്നേഹിതനാണോ? അതെ. ഇതെന്ത് മസിലടാ? നിന്റെയൊക്കെ ആഹാരം എന്താ? പഞ്ഞിയോ? അല്ല, കഞ്ഞി. സിനിസ്, 21-ാമത്തെ വയസ്സിൽ ഞാൻ ആർമി ചേർന്നതാ. 3-ാമത്തെ വയസ്സിൽ മേജറായി. ജനറലിന്റെ ആരോഗ്യം കണ്ട് ആന്തം വിട്ടു നിന്ന് പോയിട്ടുണ്ട്. എന്താ കാരണം? എന്റെ കുക്ക്, അവൻ ഉണ്ടാക്കി തരുന്ന ആഹാരമേ ഞാൻ കഴിക്കൂ. ഹി വാസ് ദ ബെസ്റ്റ് ആർമി കുക്ക്. ചിക്കൻ, മട്ടൺ, പോർക്ക്, ഫിഷ്, അവൻ ഫ്രൈ ചെയ്ത് കൊണ്ടുവച്ചാൽ മൂക്കറ്റ അടിക്കും. മേജർ മാമൻ കല്യാണം കഴിച്ചിട്ടില്ല. നല്ലൊരു പാചകക്കാരനുണ്ടെങ്കിൽ എന്തിനാടാ വിവാഹം? അത് ശരിയാ. എന്റെ കുക്ക് എപ്പോഴും പറയും കൃത്യസമയത്ത്. ഓ മൈ ഗോഡ്. അയ്യോ. Don't stop the exercise. Come on. Come on. അയ്യോ, ആരടാ ഈ ജപ്പാൻ കുഞ്ഞ്? എന്റെ അമ്മാവനാ. വല്ലപ്പോഴും ഇതുപോലെ വരും, ഉപദ്രവിക്കും, കുക്കിന്റെ കഥകൾ പറയും, വന്നതുപോലെ തിരിച്ചങ്ങ് ഓടിപ്പോവും. കുട്ടിക്കാലം മുതൽ എനിക്ക് മേജർ അമ്മാവനെ പേടിയാ. എവിടെയാ പാർട്ടി താമസം? ഇവിടെ അടുത്ത തനിച്ച. ദേഷ്യം വന്നാ പിന്നെ മുന്നും പിന്നെ നോക്കാതെ അടിക്കും. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ. മോളെ, ഇന്ന് എനിക്ക് തീരെ വയ്യ. മോള് പോയി മരുന്നെല്ലാം വേഗം വാങ്ങിച്ചോണ്ട് വാ. എനിക്ക് കോളേജിൽ പോ നേരമായി. കോളേജിൽ പോയില്ലെങ്കിലും സാരമില്ല, മരുന്ന് കിട്ടിയില്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോകും. വേഗം ചെല്ലു മോളെ. അയ്യോ അച്ഛാ, എനിക്ക് പ്രാക്ടിക്കൽ എക്സാം ആണ്, പോയില്ലെങ്കിൽ പറ്റില്ല. അയ്യോ. ശരി, മരുന്ന് വാങ്ങാൻ ഞാൻ ഒരാളെ തരാം. ആ, അത് മതി. വരൂ, അകത്തേക്ക് വരൂ. ഒരു ഉപകാരം ചെയ്യുമോ? ഓയസ്. എന്താ? വീട്ടിലേക്ക് അച്ഛൻ എന്തോ മരുന്ന് വാങ്ങണോ അത്രേ. അതിനെന്താ? ഞാൻ വാങ്ങിത്തരാം. താങ്ക് യു. അയ്യോ. അടുപ്പത്തെ ഇഡ്ഡിയുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണേ. എവിടെ പോന്നു? സരിത ഒന്ന് വിളിച്ചു, വീട്ടിലേക്ക് ഒന്ന് ചെല്ലാൻ. അച്ഛൻ മരുന്ന് വാങ്ങണത്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. പോയിട്ട് വരൂ. അച്ഛാ, മരുന്നിന്റെ ലിസ്റ്റ് ഒക്കെ കൊടുത്തോളൂ. ആ, എല്ലാ മരുന്നുകളും വാങ്ങണം, ഒന്നും വിട്ടുപോകരുത്. നിക്ക്, പണം എടുത്തോണ്ട് വരാം. പിന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കി മേടിക്കണം. 82. ഇത്രയേറെ മരുന്നുകൾ ആർക്കാ? അച്ഛന് തന്നെയാ. ബുദ്ധിമുട്ടാവില്ലല്ലോ. അയ്യേ, ബുദ്ധിമുട്ടോ? സന്തോഷമേ ഉള്ളൂ. താനാരാ? ഞാൻ ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. താനെന്തിനാ ഇവിടെ വന്നത്? മരുന്ന് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു. എന്റെ അമ്മാവന് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ ഞാനില്ലേ? കൊണ്ടുവരാം. അങ്ങോട്ട് മരുന്ന് വാങ്ങാൻ വന്നിരിക്കുന്നു. ഇവനൊക്കെ ആരെങ്കിലും വീട്ടിൽ കയറ്റോ? അമ്മ വന്നു മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു ഗോപി. 4 ദിവസമായിട്ട് നിന്നെ ഇങ്ങോട്ട് കണ്ടില്ല. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. സരിതയോട് ഫോൺ ചെയ്യാൻ പറയായിരുന്നില്ലേ? എന്താണ് നോക്കി നിൽക്കുന്നത്? പോണം മിസ്റ്റർ.
ഞാൻ എവിടുന്ന് വന്നത്? ഓ, അവിടെ പൊറുക്കാൻ വന്നതായിരിക്കും. നീ ഒരു കാര്യം പറഞ്ഞേക്കാം, വാതിലും ജനലൊക്കെ എപ്പോഴും അടച്ചിട്ടേക്കണം. അടുത്ത വീട്ടിലേക്കാണ് വായി നോക്കിയിരുന്ന ചിലപ്പോ പല്ലു കാണില്ല. പറഞ്ഞേക്കാം. സരിത എന്റെ മുറപ്പെണ്ണാണ്, മനസ്സിലായോ? ഇനി ഇങ്ങോട്ടും കണ്ടാൽ താലി ഞാൻ തല്ലി കുടിക്കും. പോടെ. സിഗരറ്റ് ഉണ്ടോ കയ്യില്? ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. പിന്നെ തന്നെ എന്തിനു കൊള്ളാറോ? സിഗരറ്റും വലിക്കില്ല, കള്ളും കുടിക്കില്ല, ഓരോ വർഗങ്ങൾ. പോടെ. ഇത്ര വേഗം മരുന്ന് വാങ്ങിച്ചു വന്നു? മരുന്നിന് പോയില്ല. അതെന്താ? ഒരുത്തം വന്ന് ഇടയിൽ വീണു, സരിതയുടെ മുറച്ചെറുക്ക്. അവൻ എന്നെ വരട്ടിയോ? ഏ, ഇല്ലല്ല, അങ്ങനെ വരട്ടിയൊന്നുമില്ല. ഇനി ആ വീട്ടിൽ കയറി ചെന്ന കാല് തല്ലി കുടിക്കുമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അവൻ ആളൊരു ചട്ടമ്പിയാ, സൂക്ഷിച്ചു. കാർന്നവന്മാരെ സമ്പാദിച്ച കുറെ സ്വത്തുണ്ട് ഇവിടെ, അത് നശിപ്പിച്ച് കറങ്ങി കിടക്കുക. ഇനി ഈ പെണ്ണിനെ കൂടി കല്യാണം കഴിച്ച് അവളുടെ സ്വത്തും കൈക്കലാക്കാനാണ് ഭാവം. അതുകൊണ്ട് നിന്റെ പ്രേമം ഒന്നും അവന്റെ കൺവെട്ടത്ത് വെച്ച് വേണ്ട കേട്ടോ. കുമാരൻ ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ ഹാജാരെ. മോനെ, നിനക്ക് വല്ല പെണ്ണുങ്ങളെ അറിയാവോ? പണ്ട് ഒരുപാടെണ്ണത്തിന് അറിയായിരുന്നു ഹാജാരെ, ഇപ്പൊ ആരുമായിട്ടും അത്ര ടച്ച് ഇല്ല. ഞമ്മളെ സേനവാക്ക് ട്യൂഷൻ ഒരാള് വേണം. കണക്കിലും ഫിസിക്കിലും അവള് മോശം. ഫിസിക്ക? ഫിസിക്കല്ല, ഫിസിക്സ്. ഓ, അത് ശരി. പെണ്ണ് തന്നെ വേണോ നിർബന്ധമാണോ ഹാജാരെ? ഞമ്മക്കില്ല, പക്ഷെ ആമിനാക്കുണ്ട്. പെണ്ണിനെ പോലുള്ള ഒരാണായാലോ? അങ്ങനത്തെ ആണുങ്ങൾ ഉണ്ടോടോ? ഇതാ എന്റെ സ്നേഹിതനാണ്, ബി എ കാരനാണ്, പഞ്ച പാവമാണ്. പെണ്ണുങ്ങളെ കണ്ടാ പിന്നെ തല ഉയർത്തില്ല. പക്ഷെ ആമിനെ സമ്മതിക്കുവാവോ? ഹാജിയൊരു പറഞ്ഞ ആമിനും എതിര് പറയുവോ? അത് പറയൂല, ആള് പാവമാണല്ലോടോ. അയ്യോ, പച്ച പാവമാണ്. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യണ്? നിൽക്കുകയാണ്. അതല്ലടാ, നമുക്ക് ജോലി എന്ത് ചെയ്യണം? അയ്യോ, ജോലിക്ക് വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ പറ, ആള് നാട്ടുമ്പുറത്തുകാരനാണ്, അധികം ആളുകളുമായി ഇടപഴകി നല്ല ശീലമില്ല. ഹാജിയാരി അവനെ ഒന്നൊന്ന് നന്നാക്കി തരണം. നന്നാവണോന്ന് പൂതിയുണ്ടോടോ? എന്നാ നമ്മുടെ മരക്കടയിലേക്ക് പോരട്ടെ, അവിടെ കുത്തിയിരുന്ന് നാലാളുമായിട്ട് ഇടപഴകി പഠിക്കുകയും ചെയ്യാം. വലിയ ഉപകാരം ഹാജിയാരെ. ആട്ടെ, കടയിലെ കണക്കെഴുത്തും മോളിലെ ട്യൂഷനും കൂടി നമ്മൾ എന്ത് കൊടുക്കണം? അയ്യോ, ഒന്നും കൊടുത്തില്ലെങ്കിലും വിരോധമില്ല. ഹാജിയാർ അവനൊരു ഭാവി ഉണ്ടാക്കി കൊടുത്താൽ മതി. ആ, അങ്ങനെ ചെക്കാത്തിന് പണിയെടുത്താൽ ശരിയാവൂല. രണ്ടും കൂടി നമ്മൾ 300 രൂപ കൊടുക്ക. എന്തേ? അയ്യോ, ധാരാളം. മോന്റെ പേരെന്തേ? ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. എന്ത് 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 എന്ത്? ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. അല്ലോ, ഇതൊരു നടക്കു പോവൂല. ചുരുക്കി ചന്ദ്ര എന്ന് വിളിച്ചാലും മതി. അങ്ങനെ ചുരുക്കൊന്നും വേണ്ട, ബാപ്പ ഇട്ട പേര് തന്നെ വിളിച്ചാൽ മതി. ആ, പറഞ്ഞോ, കുറിച്ചെടുത്തോളാം. ശിവസുബ്രഹ്മണ്യ ഹരിരാമ ഹരിരാമ ചന്ദ്രൻ ചന്ദ്രൻ. ശിവസുബ്രഹ്മണ്യ ഹരിരാമ ചന്ദ്രനോ, നാളെ തന്നെ പോര് കടയിലേക്ക്. ഓ, അപ്പൊ ഞമ്മ വരട്ടെ. അല്ലോ, ഞമ്മടെ കോട്ട. താൻ ചുളിവിൽ ഒരു ജോലി അടിച്ചെടുത്തല്ലോടോ. താങ്ക് യു കുമാരൻ. ഇനി വേഷമൊന്നും പോരാ, ഇതൊക്കെ മാറ്റി നല്ല സ്റ്റൈലായിട്ട് നടക്കണം. ആര് കണ്ടാലും ഒന്ന് നോക്കണം. ഒരു തൊപ്പി ഇവിടെ ഉണ്ടെങ്കിൽ കൊള്ളാം. അത് വാടകയ്ക്ക് കിട്ടിയില്ല. എന്തിനാടോ തേങ്ങ? ആദ്യമായിട്ടൊരു ജോലിയിൽ പ്രവേശിക്കുകയല്ലേ, അപ്പൊ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഒരു തേങ്ങ അടിച്ച് നാളെ ഏത്തു വിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു.
അച്ഛന്റെ മോൻ തന്നെ. ആ ഹാജിയാരുടെ കട ഞാൻ കാണിച്ചെന്ന് ഓർമ്മയുണ്ടല്ലോ. എനിക്ക് വരാൻ സമയമില്ല, അമ്പലത്തിൽ അധികം സമയം കളയരുത്. പോ. എന്ത് മരമാണ് വേണ്ടത്? എത്രയാണ് വേണ്ടത്? ബരിയും ഇങ്ങോട്ട് ബരിയെന്ന് വാ വാ വാ. അതാ നീയാണ്. ആ നല്ല പവർ കുട്ടിയാരി. മമ്മേ കോയസ ഇവിടെ. നാളെ മുതൽ എല്ലാരും ഇതുപോലെ കളസവും കുപ്പായവും ഇട്ട് വരണം. നമ്മുടെ കമ്പനിക്കൊരു പവറായിരിക്കും. മുതലാളിക്കും ചേരും. പോടാ നമുക്ക്, നമ്മൾ ഈ കുപ്പായത്തിന്റെ അകത്ത് കേറിയാലേ ചങ്കിക്കകത്തിന്റെ എലി എത്തി നോക്കണ പോലെ ഇരിക്കും. പോയി ജോലി നോക്ക്. പോ. ഇങ്ങനെ ചങ്ങാതി നമ്മളോട് എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ കളസവും കോട്ടും ഇട്ട് വന്ന നിലയ്ക്ക് തടി പിടിക്കണ്ട. ആ കസേരക്കകത്ത് പോയി ഇരുന്നോളി. ഇതെന്താണിത്? ഇതെന്താണിത്? അല്ല ചെരുപ്പ് പഴയതാണെങ്കിലും മുന്തിയതാണെന്ന് എന്നെ അനുഗ്രഹിക്കണം. അതിന് നമ്മ പറച്ചോളാൻ പറ്റുവാണോ? അവിടെ പോയി കുത്തിരിക്കി ചെല്ലി. ആട്ടെ മരക്കണക്കറിയാവോ? അറിയാം. ചോദ്യം, നാല് കുഴി മരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു കുഴിയിൽ ഒരു മരം, അപ്പോ നാല് കുഴിയിൽ നാല് മരം. പസ്തി പസ്തി, അങ്ങനെ മരം വിറ്റാലേ തറവാട് കുടുംബമായി പോവും മോനെ. ഇങ്ങോട്ട് വാ. ഒരു കുഴി മരം എന്ന് പറഞ്ഞാല് 12 അടി നീളം, 12 ഇഞ്ച് വീതി, 1 ഇഞ്ച് കനം. ഇപ്പൊ മനസ്സിലായ? അലവേ ഓ ഇവിടെ വാ. ഓന് മരത്തിന്റെ കണക്കൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കിരിക്കി. ഇതുപോലെ എഴുതിയാ മതി. ഓ മരക്കണക്കെല്ലാം പഠിച്ചോ? ഓ പഠിച്ചു. മതി. വണക്കന്മാരാളെ, കൊഞ്ച മരന്റെ പേരൊക്കെ കൊഞ്ച കൺസക്കങ്ങ കൊടുങ്ങോ. ഇങ്ക വാങ്ങോ, ഇങ്ക പേശിങ്കോ. സുമ്മാ അറിയാൻ അങ്ങ് മുതലാളിന്റെ ആരാണാ മുതലാളി? എന്തൊക്കെ പൈത്തി മുതലാളി? അവനല്ല, ഞമ്മളാണ്. സോറി സാർ, മന്ദിച്ചിരിക്കെ ശരിയാ. കൊഞ്ച മരം തേവേ. നിനക്ക് തരാനുള്ള മരം ഇവിടെ ഇല്ല, ഇറങ്ങി പോകാൻ. അല്ലേ 10,000 രൂപ ചെലവാക്കി ബിസിനസ് നടത്തുന്നത് നമ്മൾ. മുതലാളി നീ വിളിയേക്കാൻ, നീ നാളെ മുതൽ ഈ കുപ്പായോട്ട് നീ ഇവിടെ വരണ്ട. മനസ്സിലായ? കോയസാ കുട്ടിയസാ ഇവിടെ വാ. നേരത്തെ നമ്മൾ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. കളസം ഒന്നും ഇട്ടുകൊണ്ട് വരണ്ട, ഇതേ കുപ്പായോട്ടുണ്ട് വന്നാ മതി. ആ പോ പോ പോ. ഇപ്പൊ അവിടെ ഇരുന്നു. എന്ത് വെയിറ്റ്! റെക്കോർഡ് തിരിച്ചു കൊണ്ടുവരുമ്പോ ഇതാണ് ബുദ്ധിമുട്ട്. ഒരു ഓട്ടോറിക്ഷ സൈക്കിൾ ഷോ കിട്ടിയാ നന്നായിരുന്നു. ആവശ്യത്തിനൊന്നും കിട്ടില്ലല്ലോ. ഹായ് ഹായ്. എന്നറിയുമോ? ഓഫ് കോഴ്സ്. വീട്ടിലേക്കാണോ? അതെ. യു ആർ ഇൻ സെക്കൻഡ് ഇയർ മരി? യെസ് ദാറ്റ്സ് റൈറ്റ്. ഫോർത്ത് റോയിൽ ഇരിക്കാറ്? അല്ല, ഫിഫ്ത് റോയിൽ. അപ്പോ കുട്ടീനെ ശ്രദ്ധിക്കാറുണ്ടല്ലേ? ഐ ഡോണ്ട് ബിലീവ് ഇൻ ബുക്സ്. പുസ്തകം എനിക്ക് വെറുപ്പാണ്. ശരിയാണ്, ഈ പുസ്തകങ്ങൾ തൂക്കി നടക്കുന്ന ബോർഡുണ്ടല്ലോ. ഓ ഗോഡ്. എന്താ കലം? മേ ഐ ഹെൽപ് യു? ബുദ്ധിമുട്ടായി. നോ പ്രോബ്ലം. ഇങ്ങ് തരൂ. സൈനു കൊടുത്തു. വേണ്ട സരുതി. കമോൺ സൈനു, ഹീസ് എ ജെന്റിൽമാൻ.
നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ. എഡ്യൂക്കേഷൻ സമ്പ്രദായം ഒക്കെ മാറ്റണം. അല്ലെ മിസ്റ്റർ ദിലീപ് കുമാർ, ജസ്റ്റ് കോൾ മീ ദില്ലു. സച്ച് എ ബ്യൂട്ടിഫുൾ നെയിം. അല്ലെ സൈന, ഇനി എത്ര ദൂരം നടക്കണം? കുറച്ചേ ഉള്ളൂ. ഓക്കേ, ഹായ് ബാസ്റ്റർഡ്സ്. എഡ്യൂക്കേഷൻ വളരെ റൊമാൻറ്റിക് ആയിരിക്കണം. സ്റ്റുഡൻസ് ടേപ്പ് റെക്കോർഡറുമായി ക്ലാസ്സിൽ വരണം. പ്രൊഫസർ പറയുന്നതെല്ലാം ടേപ്പ് ചെയ്യണം, അത് വീട്ടിൽ പഠിക്കണം. മിസ്റ്റർ ദിലീപ്, ഐ എം സോറി, ദിലീപിന്റെ അഭിപ്രായം എന്താ? ഒരു ദിവസം ഏതെങ്കിലും പ്രൊഫസർ വന്നില്ലെന്ന് വെക്കും, നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് പാട്ട് കേൾക്കാം. വീട് വളരെ ദൂരെയാണ്. വളരെ അടുത്താണ്. പാവമുണ്ട് ചെറുതേ, അയാൾ ആകെ ക്ഷീണിച്ചു. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് അല്പം റെസ്റ്റ് എടുക്കാം. വൈ നോട്ട്, മിസ്റ്റർ ദില്ലു അവിടെ ഇരുന്നുള്ളൂ. നല്ല സമയത്തിന് ഓട്ടോറിക്ഷ വന്നു. താങ്ക് യു. സ്വല്പം നീങ്ങിയിരിക്കണേ. അല്ല, പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് ഇനിയും കഴിഞ്ഞില്ലേ? മതി മതി, പോ. പേടിയായിട്ട് വയ്യ. അങ്ങനെ പേടിച്ചിരുന്നാ പറ്റില്ല, ചെല്ല. പോ ആശാനെ, പേടി വരുമ്പോ എന്നെ വിചാരിച്ചാ മതി. വോട്ട് യന്ത്രത്തിന് അപ്പീൽ ഹാരിജി കൊടുത്തിരിക്കുന്നു. വോട്ട് യന്ത്രം അപ്പീല ഹരിജിയ പടച്ചോനെ ഈ ദിനപത്രം എടുത്ത് നോക്കിയ അവിഹിതോ അത്യാഹിതോ അല്ലാണ്ടില്ല. എന്റെ പഠിപ്പിക്കാൻ വന്നതാ. ആരാ? ഞമ്മളെയാ? അല്ല മോളെ. ഓ, ഞമ്മളതങ്ങ് മറന്നുപോയി. സൈനവോ പഠിപ്പിക്കാൻ ആള് വന്നേക്കണേ. സൈനവോ ഇയാളാണോ പഠിപ്പിക്കാൻ വന്നിരിക്കണത്? എന്തേ, ഞമ്മളങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു പെണ്ണുമാഷ വെച്ചാ മതി എന്ന്? പെണ്ണുമാഷ അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടിയില്ല. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോന്ന്? ഇത്രയും വലിയൊരു ബാല്യക്കാരൻ ചെക്കന്റെ മുമ്പിൽ പൈസ വന്ന മോളെ ഇരുത്തി പഠിപ്പിക്കണാ? ആ മോള് കുത്തിയിരിക്കി മാസ്വരിക്കി പഠിപ്പിക്കി പഠിക്കി പഠിപ്പിക്കണ്ടെന്ന് ഞമ്മളാ പറഞ്ഞത്. പഠിപ്പിക്കണോന്ന് ഞമ്മളാണ് പറയണത്. വേണ്ടാന്ന്? വേണോന്ന്. പഠിപ്പിക്കി പഠിക്കി പഠിപ്പിക്കി പഠിക്കി മാ, നമ്മക്ക് അവത്തു പോവാ. ഏത് സബ്ജക്റ്റാ വീക്ക്? ഫിസിക്സും മാത്സും. കണക്കിൽ ഞാനും കുറച്ച് വീക്കാണ്. സാരല്ല, നമുക്ക് ശരിയാക്കാം. ഈ കണക്കൊന്ന് ചെയ്യൂ. ഒരു ബീക്ക് വെച്ച് തന്നാലുണ്ടല്ല, പോർത്ത് അകത്ത് പോവാൻ. പഠിപ്പിച്ചോ മോള് പഠിച്ചോ, അവൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ നമ്മൾ നായരുടെ വീട്ടിലുണ്ട്. മനസ്സിലായ? സോറി ഉമ്മ, അങ്ങനെയാ പഴയകാലത്തെ സ്വഭാവങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. ഒന്നും തോന്നരുത്. സാരല്ല, കണക്ക് ചെയ്യൂ. ദാതുന്ന 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 ദാതുന്ന
നിറദീപമായി നീ എൻ ഹൃദയത്തിൽ തെളിയു അനുരാഗമേ അനുരാഗമേ നിന്റെ കാലൊച്ചകൾ കാത്തു നിൽക്കുന്നു ഞാൻ നിന്റെ കാലൊച്ചകൾ കാത്തു നിൽക്കുന്നു ഞാൻ സ്നേഹസാഗരമേ കിനാവുകളിൽ നിറങ്ങൾ ചൊരിഞ്ഞു വസന്തമുണർത്തിവ അനുരാഗമേ എൻ ജീവനിലുണരു അനുരാഗമേ ജന്മങ്ങൾ ഞാൻ തേടിയൊഴുകി ധനിസഗമ ഗമധനിത നിതദ്ധനിപ്പദം മമപമരനേ നിപത സദരേ തെരഗ ഗഗമ ധനിത സദരേ തെരഗ ഗഗമ നിത നിത ധനി ധനി ഗമ ഗമ രഗ രഗ സ പ്രേമമന്ദായിനി നിന്നിലലിയ എത്ര ജന്മങ്ങൾ ഞാൻ തേടിയൊഴുകി നിന്റെ മന്ദസ്മിതം എന്നിൽ രാഗാമൃതം നിന്റെ മന്ദസ്മിതം എന്നിൽ രാഗാമൃതം നിന്റെ വീഥികളിൽ എത്ര കമ്പളവും തിരിച്ചു വിരുന്നു ഒരു തീരിപ്പു ഞാൻ അനുരാഗമേ എൻ ജീവനിലുണരു നിറദീപമായി നീ എൻ ഹൃദയത്തിൽ തെളിയു അനുരാഗമേ എൻ ജീവനിലുണരു അനുരാഗമേ അനുരാഗമേ അനുരാഗമേ
സരിതയ്ക്ക് ട്യൂഷൻ എടുക്കണ്ടേ? അവൾ വളരെ ബ്രൈറ്റ് ആണ്. എന്നാലും വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. അവൾക്കൊരു സംശയമില്ല മാസ്റ്റർ. നല്ല തലവേദന, നമുക്ക് നാളെ പഠിക്കാം. രാവിലെ എക്സർസൈസ് ചെയ്തെന്താ കുട്ടി വരയ്ക്കുന്നത്? കണക്ക്. ലെറ്റ് മീ സീ. ഇതാണോ കണക്ക്? യൂസ്ലെസ് ഫെല്ലോ. കുമാരൻ എവിടെ? ഇവിടെ ഉണ്ടോ മാവ? നിന്റെ സ്റ്റുപ്പിഡ് ഫ്രണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കണക്ക് കണ്ടോ? അല്ല, ഞാൻ രാവിലെ അമ്മാവൻ പറഞ്ഞ പോലെ എക്സർസൈസ് ഒക്കെ കഴിഞ്ഞപ്പോ. എന്നാലും തനിക്ക് ഈ പെണ്ണുങ്ങളുടെ പടയെ പഠിക്കാൻ കണ്ടുള്ളൂ. പാറ്റൻ ടാങ്ക്, നാറ്റ് വിമാനം, സാബർജെറ്റ് വിമാനം, ഇതൊക്കെ വരയ്ക്കാൻ പാടില്ലേ? അമ്മാവന്റെ പടം വേണമെങ്കിൽ ഇവൻ നന്നായിട്ട് വരച്ചു തരും. ആ, എന്റെ ഒരു പടം വേണമെന്ന് നമ്മുടെ ആർമി കുക്ക് വളരെ കാലം എഴുതാൻ തുടങ്ങിയിട്ട് വേഗം പോയി ഒരു പടം വരച്ചുകൊണ്ട്. ക്വിക്ക് 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 ക്വിക്ക്. എടാ മരുവനെ, നിന്റെ ശരീരം എന്താണ് നന്നാവാത്തത്? കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് തന്നെയല്ലേ? നീ ഒരു കാര്യം ചെയ്യണം, എന്റെ കുക്കിന്റെ ചില പ്രത്യേക പ്രിപ്പറേഷൻസ് ഉണ്ട്, അതുണ്ടാക്കി കഴിക്കണം. എന്റെ കുക്കിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ടമ്മ, ഒരു 1000 തവണ പറഞ്ഞിട്ടുണ്ട്. ആ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. കുളുവാരിയിൽ ഞാൻ ഇരിക്കുമ്പോ അവൻ എലി കൊണ്ട് ഒരു ചാപ്സ് ഉണ്ടാക്കി. അയ്യോ പറഞ്ഞിട്ടുണ്ടമ്മ, എലി ചാപ്സിനെ പറ്റിയും പാറ്റ ഫ്രൈയെ പറ്റിയും എട്ടുകാലി റോസ്റ്റിനെ പറ്റിയും ഒക്കെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവൻ ഇരിക്കും, ഞാൻ ഒരു കാപ്പി ഇട്ടുകൊണ്ട് വരാം. ആ സോൺ 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 സോൺ. ഈ കടലാസ് നിങ്ങളല്ലേ? അല്ല. ആയിരിക്കും, നോക്കൂ. കണ്ടില്ലേ? അല്ല, എന്റെ അല്ല. പത്ത് 18 വയസ്സുള്ള പിള്ളേര് വരെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഓരോ ലവുമായി പറന്നു വരുന്നു. ഇത്രയും കാലമായിട്ടും എനിക്കിതിന്റെ പാഠങ്ങളൊന്നും പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്റെ ഗുരുവായൂരപ്പ. കുളിക്കാൻ വന്നാണോ? അതെ അതെ. ഷർട്ട് അഴിക്കൂ, ഞാൻ വെള്ളം ഒഴിച്ചു തരാം. അയ്യോ വേണ്ട, ഞാൻ സോപ്പ് എടുക്കാൻ മറന്നു. എന്റെ സോപ്പ് എടുത്തോളൂ. വേണ്ട, എനിക്ക് ഒരു ജലദോഷം, അതുകൊണ്ട് കുളിക്കുന്നില്ല. എന്നാ ഞാൻ കുളിച്ചോളാം. കള്ള, കുറച്ച് വെള്ളം ഒഴിച്ചു തരൂ. ഞാൻ എനിക്ക് തണുക്കുന്നു, ഇനി ഒഴിക്കുന്നുണ്ട. ഇനി ഒഴിക്കാന എണീച്ച് പോവാ എന്റെ മലാനെ. അമ്മോ, ആമിനോ, കുഞ്ഞാമിനോ, ആമിനുക്കുട്ടി, നമ്മുടെ നേഴ്സിന് തലയിലെ വാറ്റിട്ട് കയറി പടച്ചനെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഈ കടങ്ക ചെയ്ത് കളഞ്ഞല്ലേ മനുഷ്യ. ആമിനു പതുക്കെ പറ ആളുകൾ കേക്കും. പത്താളുകൾ കേക്കട്ടെ. കണ്ട പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചോണ്ട് ഞമ്മടെ മുമ്പിൽ ഇരുന്നില്ലേ? അമ്മ ഒന്ന് പറയട്ടെ. കേടാ ഇമാറെ, നീ ഞമ്മളെ കുയിലിറക്കാനൊക്കെ നീ ഞമ്മള് കൊല്ലോ. ഞമ്മളെ രക്ഷിക്കേ അമ്മോ, ഞമ്മള് തപ്പി. സരിതേ, ഇന്ന് ഞാൻ കോളേജിലേക്കില്ല, നീ പൊയ്ക്കോ. എന്താ ഉമ്മയ്ക്ക് നല്ല സുഖമില്ല? എന്താ അസുഖം? ഞാൻ പിന്നെ പറയാം. എന്താ
എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇല്ല, ഒന്നുമില്ല. ശേവം താമസത്തിന് വന്ന ശേഷം ഒരു സാധനം വെച്ചാ വെച്ച സ്ഥലത്ത് കാണില്ല. കുമാര, ഇന്ന് സരിത ഒറ്റയ്ക്കാണ് കോളേജിൽ പോകുന്നത്. അതിന് ഞാനത് വേണം. നിന്റെ സ്കൂട്ടർ ഒന്ന് കടം തരണം. അവളെ അത് കയറ്റി കോളേജ് വിട്ടിട്ട് തിരിച്ചു തരാം. എടാ, നീ ഇപ്പൊ വന്നു എന്ന് എന്റെ ആശയനായി പോയല്ലോടാ. എന്റെ സ്കൂട്ടർ നല്ല ഐശ്വര്യമുള്ള സ്കൂട്ടറാണ്. അതിന്റെ പിൻ സീറ്റ് കണ്ടാൽ കേറാത്ത പെമ്പിള്ളേരില്ല. എന്റെ 36 കാമുകിമാരും അതിന്റെ പിൻ സീറ്റിലായിരുന്നിട്ടുള്ളത്. ഞാൻ താക്കോല തരാം. എവിടെ? ആ, താങ്ക് യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. കരയല്ലാമിനു, കരയല്ലേ. പടച്ചോരാണ് നീ അല്ലാതെ ഒരു പെണ്ണിനെ ഞമ്മൾ തൊട്ടിട്ടില്ല. ഞമ്മക്കെന്ത് കാര്യം? നിങ്ങൾ തൊട്ട് ഞമ്മള് കണ്ടേന്. ഉമ്മ വെറുതെ വഴക്കൂടണ്ട. വാപ്പ അങ്ങനെയൊന്നും ചെയ്യില്ല. നീ നിന്റെ വാപ്പേ എന്റെ ഇടിക്കലാമിനോ അത് കലങ്ങി പോവും. പടച്ചോനെ ഇടിച്ച് തവിട്ട് പൊടിയാക്കുകയാണല്ലോ. പടച്ചോനെ, ആ കിണർ ഞമ്മക്കൊരു മരണക്കിണറായല്ല. ഞമ്മൾ എന്തിനാണ് അവിടെ പോയത്? അല്ലോ, അങ്ങനെ പറയല്ലാമിനോ. ഇതാ എന്താ അവിടെ ഉണ്ടായത്? എന്റെ പൊന്നു മോനെ, ഈ മൂപ്പനെ ഞമ്മളെ ചടച്ചിടാ. ഈ ഹിമാറ് ഒറ്റ ഒരുത്തനാണ് ഞമ്മൾ ആ മരണക്കിണറ്റിൽ ഇറക്കിയത്. ഇറങ്ങണം അവിടെ, ഇറങ്ങണം. മോനെ, നമ്മളെ ഒന്ന് സഹായിക്കണം. എന്താ വേണ്ടത് താത്ത? പൈസ കാലത്ത് മൂപ്പർക്ക് മറ്റേ പ്രാന്ത് തുടങ്ങിയിരിക്കുന്നു. അവിടെ ഇവിടെയും പോയി കുരുത്തക്കേട് ഉണ്ടാക്കാണ്ട് എന്റെ മോൻ ഒന്ന് നോക്കണം. ഞാൻ നോക്കിക്കോളാം താത്ത. നീ ഞമ്മളെ നോക്കാനാ? ആളെ ആപ്പിലാക്കിട്ട് ന്യായം പറയണം നമുക്ക്. മോനെ, മോൻ ഇവര് പറയണ ഒന്നും കേക്കണ്ട. കാര്യമായിട്ട് മൂപ്പറെ നേരെ ഒരു കണ്ണ് വെക്കണം. നോക്കും, നോക്കും, നോക്കാൻ നീ അങ്ങോട്ട് വാ. പോവോ, ഒറ്റയ്ക്കയക്കണ്ട. ഇത്തൊന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റു. പടച്ചനെ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ അപ്പൊ നെയ്സിനെ തൊട്ടെങ്കിലാ. മുതലാളി, ഇത്താത്ത പറയുന്ന ഒന്നും ഞാൻ കേക്കില്ല. മുതലാളിയുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും ചെയ്തു. പോടെ ഷെയ്ത്താനെ അവിടെ. മുതലാളി, മുതലാളി, എന്റെ അമ്മാവന്റെ മകൻ ഇന്ന് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അതിന് വിളക്ക് വെച്ച് അമ്മ എതിരേൽക്കണം. അല്ല മുതലാളി, സ്റ്റേഷനിൽ പോയി അവനെ കൂട്ടിക്കൊണ്ടു വന്ന് ഹോട്ടലിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഞാൻ കടയിലേക്ക് വരാം. പോയി തോലക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പോ, പോ. മുള സേനവാ, ബാപ്പാടെ തൊപ്പിയും കുപ്പായയും കൊടയും ഇങ്ങനെ എടുത്താ. കൊട ബാപ്പാടെ കയ്യിലുണ്ട്. നിന്റെ ഉമ്മാടെ വിടക്കിട്ട് മോന്ത കാണില്ല. നമുക്ക് ദേഷ്യം വരും. ണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ആളൊരു തമാശക്കാരനാണല്ലോ. യെസ് യെസ്, കേറും. അല്ല, ഏതായാലും ഞാൻ അതിലെയാണ് പോകുന്നത്. സ്കൂട്ടറിലാണെങ്കിൽ സ്ഥലവും ഉണ്ട്. പിന്നെ ആളൊരു പൂവാളനാണല്ലോ. ഈ കളി എന്നോട് വേണ്ട. എന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് വേഗം ഇറക്കിത്തരൂ. പ്ലീസ് ഡാർലിംഗ്. ഇതാണ് അമ്മാവന്റെ മോൻ. വെച്ചിട്ടുണ്ട്. വണ്ടി കുറച്ച് ലേറ്റായി പോയി. ആഹാ, ഒരു മണിക്കൂർ ലേറ്റ്. കാത്തുനിന്ന് കാത്തുനിന്ന് ദേഷ്യം പിടിച്ചു. അയ്യോ പാവം. എന്നിട്ട് അമ്മാവന്റെ മകൻ എവിടെ? ഒന്നും പറയുന്ന എന്റെ മുതലാളി ഒരു നിലയ്ക്ക് ഹോട്ടലിൽ കൊണ്ടുപോയി ആക്കി. ഹോട്ടലിലാക്കി അല്ലേ? അവിടെ ഇരുത്തി പോന്നിരിക്കുക.
ഇനി പോകണ്ടേ? ഇപ്പൊ വേണ്ട. അതാ നല്ലത്, ഇത്തിരി ക്ഷീണം മാറ്റിയിട്ട് പോകാല്ലേ. അതെ അതെ, വല്ലാത്ത ക്ഷീണം. തടി ആദ്യം കേടുവരണ പണി എടുക്കാണ്ടിരിക്കാണ് നല്ലത്. ഞമ്മൾ പറഞ്ഞില്ലാന്ന് വേണ്ട. മനസ്സിലായില്ല? അനക്ക് മനസ്സിലാവൂല, പക്ഷെ ആചാരെ കോഴിയാക്കണ പണിയെടുത്താലുണ്ടല്ല, കൊടലേ നമ്മൾ പിടിച്ചടി. അത് ഒന്നും ഉണ്ടണ്ട, ഞമ്മള് കണ്ട് വെള്ളക്കുപ്പായ പോയിട്ട് ഓര് സൂട്ടറിന്റെ പിന്നിൽ അന്ന ഒട്ടി പിടിച്ചു പോണത് ഞമ്മള് കണ്ട്. ചെയ്ത്താനെ നിനക്ക് നാണമുണ്ടാ മാനമുണ്ടാ? കണ്ണീ കണ്ട പെണ്ണുങ്ങൾ സ്കൂട്ടറിന്റെ പിന്നിൽ ഇരിച്ച് ഊരു മുഴുവൻ ചിറ്റാൻ ഇനി കള്ളക്കളി നമ്മൾ കണ്ട അന്ന് നിന്റെ ചീട്ട് നമ്മൾ കീറും. കണക്കപ്പള്ളി ഇല്ലെങ്കിലും മരക്കട നോക്കാൻ ഞമ്മക്കറിയാം. അമ്മോ വീണ്ട വീണ്ട അരുവേ, ഒരു സോഡ ഉണ്ടാ. ആമിനെ ഞമ്മളെ നോക്കാനായിട്ട് പോലീസിനെ ഞമ്മൾ നോക്കേണ്ട ഗതികേടാണ് വന്നേക്കുന്നത്. അല്ലാ, ഹലോ, ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി, പൊന്നാമിനല്ലേ? നീ അല്ലേ ഇടക്ക് ഫോണിൽ കൂടി പരിശോധിക്കാൻ നമ്മളെ വിളിച്ചോളൂ. ആ നിങ്ങളവിടെ ഉണ്ടോ? അതാ വല്ല പെണ്ണുങ്ങളെയും പുറകെ പോയാന്ന് അറിയാനെ കൊണ്ട് വിളിച്ചതാ. എന്റെ പൊന്നാമിനെ ഞമ്മൾ പറയണതൊന്ന് കേക്ക്. ചക്കരയൊന്നും തേക്കണ്ട, നിങ്ങളെ ഞമ്മക്കറിയാന്നേ. ആ ചന്ദ്രനെ അവിടെ എന്തേലും ഒന്ന് വിളിക്ക്. നിന്നത് ആമിനെ വിളിക്കണ്. ഹലോ. തന്റെ പൊന്നു മോനെ, കണ്ണിന്റെ ബെട്ടത്തുനിന്ന് മൂപ്പരെ വിടല്ലേ നീ? അതൊക്കെ ഞാൻ വേണ്ട പോലെ നോക്കിക്കോളാത്താത്ത, അനങ്ങാൻ വിടൂല. ഇങ്ങനെ കുണ്ടാമക്കെ സോടപ്പ അവനിക്കല്ല, ഞമ്മക്കാണ് ആവശ്യം. എന്റെ സ്കൂട്ടറിന് ഇതുപോലെ ഒരു അമളി പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് അവൾ കയറിയില്ല? അവൾ കയറിയില്ല, അത്ര തന്നെ. ആ നേഴ്സാ പകരം കയറിയത്. അങ്ങനെ പറ അങ്ങനെ പറ. ഏതെങ്കിലും ഒരു പെണ്ണ് കയറിയല്ലോ. ഓ, സ്കൂട്ടർ എന്റെ മാനം കാത്തു. പക്ഷെ എന്റെ മാനം പോയി. ഏഹ്, ആചാര്യ കണ്ടു. അത് ശരി. അങ്ങനെ എന്നെ കുറെ ചീത്തയും പറഞ്ഞു. അത് സാരമില്ല, പ്രേമിക്കാൻ നടക്കുമ്പോ അല്പസ്വല്പ ചീത്തയൊക്കെ കേട്ടെന്ന് വരും. നീ അത് സീരിയസ് ആക്കണ്ട, നീ ചീത്തയല്ലേ കേട്ടുള്ളൂ. ഞാൻ ഇതിനു വേണ്ടി അന്തസ്സായിട്ട് എത്ര തല്ലുണ്ടെന്നോ. അവളെ ഇനി മെരുക്കാൻ എന്താ ചെയ്യ? നിന്റെ റൊമാൻറ്റിക് അപ്രോച്ചിന് പവർ പോരാ. സി, ഇത്തരം കാര്യങ്ങളിൽ നമുക്കും ഒരു ഇതൊക്കെ വേണം. ഏത്? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ആ ഒരു കാര്യം ചെയ്യ്, ഇന്നോട്ട് കമലാ തിയേറ്ററിൽ ഒരു ഉഗ്രൻ റൊമാൻറ്റിക് പടം നൂൺ ഷോടുന്നുണ്ട്, അത് പോയി കാണാം. ധാരാളം ഐഡിയാസ് കിട്ടും. ആ നോക്ക്, നാളെ ഫ്രഷായിട്ട് പടത്തിന് പോകേണ്ടതാ. അതും ഇതൊക്കെ ആലോചിച്ചിരുന്ന് ഉറക്കം കളയണ്ട. എന്തിനും ഒരു സമാധാനം വേണ്ട യന്ത്ര. അയ്യോ അയ്യോ, അയ്യോ, വല്ലാത്ത വേദന. ലാക്ക് പിടിച്ചു. അല്ല, ഈ സ്വിച്ചിട്ട പോലെ ഇപ്പൊ ഈ വേദന എവിടെ നിന്ന് വന്ന്? അങ്ങനെ എല്ലാരിക്കും കിടക്കണം. ആ മരമുട്ട മുകളിൽ എങ്ങാണ്ട് പോയി കിടക്കണം. നേരായിട്ടും വല്ലാണ്ട് വേണിക്കണ്ടാ മോനെ. ആ മോനാളി, ഈ റോഡിന്റെ അച്ചത്ത് മമ്മൂട്ടിന്റെ അച്ചത്ത ആശുപത്രിയുണ്ട്. ഓനോട് ഞമ്മള് പറഞ്ഞയച്ചാണെന്ന് പറഞ്ഞാ മതി. മരുന്ന് കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നു. 15 rupees. പതുക്കെ പതുക്കെ പതുക്കെ. ആ മമ്മൂട്ടി ഡോക്ടർ അല്ലേ? സൂപ്പിയാജി. ആ മനസ്സിലായ, ഞമ്മളൊരാളെ അയച്ചിട്ടുണ്ട്. മുന്തിയ മരുന്ന് കൊടുക്കണം, ഒറ്റ മരുന്നുകൊണ്ട് വേദന മാറണം. ആ വെക്കട്ടെ. ഞാൻ ഇപ്പോഴും പറയാറില്ലേ ഒരു ചൂടിനെ പറ്റി, പാർട്ടി ഇതാ നിൽക്കുന്നു. നിനക്ക് മാച്ചാട്ടോ, ഏതായാലും പുള്ളിയുടെ കണ്ണിപ്പെടണ്ടാവാ. നിക്കടി, നമുക്ക് ഇന്ന് കാശ് ചെലവാക്കുന്ന സിനിമ കാണാം. മിസ്റ്റർ ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. ഹലോ, സിനിമ കാണാമെന്ന് കാണാം എങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. സിന്ധു, നാല് ടിക്കറ്റ്.
ഇങ്ങോട്ട് ഞാൻ വന്നു. പ്ലീസ് പ്ലീസ് ജസ്റ്റ് പ്ലീസ്. ടിക്കറ്റ് കിട്ടി. അപ്പോ നമുക്ക് അകത്തിറങ്ങിയിരിക്കാം. വല്ലാത്ത ചൂട്. അതെ അതെ. നമുക്ക് കുളിക്കാൻ എന്തെങ്കിലും കഴിക്കാം. മൂന്ന് കൂൾ ഡ്രിങ്ക് നിങ്ങൾക്ക് വേണ്ടേ? ഞാൻ ഈ സമയത്തൊന്നും കഴിക്കാറില്ല. അയ്യോ പടം തുടങ്ങാൻ തോന്നുന്നു. നമുക്ക് അകത്ത് കിടന്നിരിക്കല്ലേ? പോക്കറ്റ് കാലിയായി തോന്നുന്നു. ഹലോ, ഞാനാണ് നേഴ്സ്. എന്റെ പൊന്ന് നേഴ്സേ, ഞമ്മളെ കൊയക്കല്ലേ ആമിൻ വെങ്ങാൻ അറിഞ്ഞാ ഞമ്മളെ കൊന്നു കളയും. അപ്പൊ നിങ്ങക്ക് ഇതാണ് പണിയല്ലേ? ഞമ്മളെ പൊന്നാമിനൂന്ന് വിളിക്കണ പോലെ ഓളെ പൊന്നു നേഴ്സേന്ന് വിളിക്കുന്നു. അമിനു, ഞമ്മൾ പറയുന്നത് കേക്ക്. ആമിനു എന്റെ പൊന്നാമിനു. വേണ്ട വേണ്ട, ഞമ്മളോടൊന്നും മുണ്ടണ്ട. ഈ വയസ്സുകാലത്ത് ഒരു കാര്യമില്ലാണ്ട് ഞമ്മൾ വീണ ഒരു കെണി. ആമിനു ആമിനു. ഏത് കഷ്ടകാലത്തിലാണ് പടച്ചോനെ ഞമ്മക്ക് ആ മരണക്കിണറിന്റെ വക്കത്ത് പോകാൻ തോന്നിയത്? ഈ സമയത്ത് ബസ്സിലൊക്കെ പന്നി തിരക്കായിരിക്കും. നമുക്ക് ടാക്സി പിടിച്ചു പോയാലോ? ഉലിവാലായല്ലോ, ടാക്സി എടുത്ത കാശ് ആ സരിതയെ വീട്ടിൽ വിട്ടിട്ട് ആചാര്യ ഇന്ന് കടം വാങ്ങിക്കാം. ഞാൻ ഇപ്പൊ ടാക്സി വിളിച്ചോണ്ട് വരാം. നമുക്ക് സ്ഥലം വിടാം. രണ്ടക്ക് മൂന്ന് മാറ്റി ഞാനൊക്കെ മുരളി. നീ അളന്നാ ശരിയാവൂല. മരത്തിന് ഇപ്പൊ പൊന്നിന്റെ വിലയാണ്. കിടി ആ ഇനി നീ അളക്ക് മുരളി. ഒരു 23 റുപ്യ വേണ്ടിയിരുന്നു. എന്തിനാണ്? ടാക്സിക്ക് എടുക്കാൻ. അല്ലോ, 23 റുപ്യ ടാക്സിക്കാ? എന്റെ ശമ്പളത്തിന് പിടിച്ചോളൂ. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? തുർക്കി സുൽത്താൻ. ഇതുപോലെ 6 വണ്ടി ചവറു പോലെ വാങ്ങിക്കാനുള്ള കഴിവ് പടച്ചോളിന്റെ കൃപയോട് കൂടി നമ്മക്കുണ്ട്. എന്നിട്ട് നമ്മൾ വാങ്ങിയാ? ഇല്ല, നമ്മൾ പോണത് എങ്ങനെയാണ്? സൈക്കിൾ ദിശയിൽ. നമ്മുടെ കണക്കപ്പുള്ള പോണതാ ടാക്സിയില്. നമ്മൾ മുടിയാൻ വേറെ വല്ല വഴിയും വേണോ? താശി ശീക്കരം കൊടുങ്ങ സാർ, എനിക്ക് പോണം. നമ്മുടെ കയ്യിന്ന് കായി കിട്ടിയിട്ട് ഈ പോകും. അതിന്റെ അകത്ത് കേറണതിന് മുമ്പ് ആലോചിച്ചാ. ആലോചിക്കാതൊന്ന് കയറിപ്പോയി. ഡോക്ടർ എടുത്ത് വല്ലാത്ത തിരക്ക്. നേരം വൈകിയ അപ്പോ എന്നാ സാർ ഇത്? ആളനുപ്രിയങ്ങളോ ഇല്ല? കൊഞ്ചം മിണ്ടാണ്ടരി. മൊലാളി തരും. മൊലാളി സുഖമില്ലാത്തവനാണെന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമിച്ചിരിക്കണം. മമ്മൂട്ടി ഡോക്ടർ അങ്കേരിന്ത് ഇന്ത്യ വർദ്ധക്ക് എപ്പിടിയപ്പാ 23 രൂപ ആകരുത്? ആളെ കളിപ്പിക്കിയാ. ഡോക്ടറാവത് മണ്ണാങ്കട്ടയാവത്. ഗോടമ്പാക്കം കമല തിയേറ്ററിൽ ഇരുന്ന് ഇന്ന് ആളെ ഏറ്റിട്ട് വരാം. നീ എന്തിനാ അയാൾ എങ്ങനെ കളിപ്പിക്കുന്നേ? അയാൾ എന്തിനാ എപ്പോഴും എന്റെ പിന്നാലെ എങ്ങനെ നടക്കുന്നത്? വേറെ ഉപദ്രവമൊന്നുമില്ലല്ലോ. നിന്നോടൊരു ക്രേസ് ആണെന്നല്ലേ ഉള്ളൂ? അങ്ങനെ ക്രേസ് ഒന്നും തോന്നണ്ട. മറ്റു ചില ആമ്പിള്ളേരെ അപേക്ഷ നോക്കുമ്പോൾ അയാളൊരു പാവമാണ് സരിതേ. എന്ന് വെച്ച് അയാളുടെ മണ്ടത്തരങ്ങളെല്ലാം നമ്മൾ സഹിക്കണം. ഹായ് ബേബി. ഇവിടെയും വന്നോ? ഇഡിയറ്റ്.
വീട് കണ്ടുപിടിക്കാൻ എത്ര പാടുപെട്ടെന്നറിയാമോ? നിങ്ങളുടെ അഡ്രസ് തന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. റിയലി? പക്ഷേ എന്റെ പപ്പ ഒരു കൺട്രിയാണ്, വീട്ടിൽ ആരെങ്കിലും വന്നാൽ സംസാരിക്കാനോ പെരുമാറാനോ അറിയില്ല. നോ മാനേഴ്സ്. എന്തിനാ ഇപ്പൊ വന്നത്? ഒന്ന് കാണാൻ. കണ്ടില്ലേ? കണ്ടു. എന്നാ പോണം, പോണന്ന്. ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. വരട്ടെ. ഹലോ മിസ്റ്റർ ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. എന്നെ വെറും ചന്ദ്രൻ വിളിച്ചാ മതി, പ്ലീസ്. ഓക്കെ മിസ്റ്റർ ചന്ദ്രൻ, വീട്ടിലേക്കാണ്. ഇന്ന് ബസ്സും ടാക്സിയും ഒക്കെ സ്ട്രൈക്കാണ്. എനിക്കൊരു ലിഫ്റ്റ് തരാമോ? പിന്നെന്താ ഷുവർ? ജസ്റ്റ് മിനിറ്റ്. ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്ര, നിന്റെ തലയിൽ ഈശ്വരൻ എഴുതിയത് മുനയൊടിഞ്ഞ പെൻസിൽ കൊണ്ടാ. എടാ ദ്രോഹി, റിപ്പയർ ആവാൻ കണ്ട സമയം. എന്റെ പൊന്നു മോനെ, നീ ഉണ്ടാവേണ്ടതായിരുന്നു. പാവം, ആകെ വീർത്തുപോയി. പാർട്ടി ഔട്ട് ഓഫ് മോഡിലാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ആ സ്കൂട്ടറിനെ ശപിക്കാവും. ഞാൻ ചെന്നൊരു മൂടി വരുത്തട്ടെ. നാണമില്ലേ നിനക്ക്? നീ പെണ്ണായിട്ടല്ല, ആണായി ജനിക്കേണ്ടതായിരുന്നു. എന്ത് ചെയ്യാം, ദൈവത്തിനൊരു തെറ്റുപറ്റി പോയില്ലേ. ശരി ശരി, ഭാഗത്തു പോവാം. അച്ഛൻ എന്തേക്ക? ഞാൻ ഡോക്ടർമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം മോളെ. രാവിലെ മുതൽ തലക്കുള്ളിൽ ഇരുന്ന് ടിക് 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 എന്നൊരു ശബ്ദം. വേഗം വരൂ. ആ വേഗം വരും, പിന്നെ അവര് വിടുന്ന പോലെ ഇരിക്കും. അങ്ങോട്ട് വരുന്നോ? എനിക്ക് കുറച്ച് ജോലി ഉണ്ട് മോളെ, അത് കഴിഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ എനിക്ക് പോയിട്ട് ധൃതി ഒന്നുമില്ല. നീ എന്താ എന്നോട് ഒരു സ്നേഹമില്ലാത്ത പോലെ? സ്നേഹമില്ലാത്തോണ്ട് തന്നെ. ഒന്നില്ലെങ്കിലും ഞാൻ നിന്നെ മുറച്ചെടുക്കണല്ലേ. ആരാണത്? ആരാണ്? ഇറങ്ങിയ
ഇതുവരെ കാല് വലി ഓടിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ലടാ. എന്റെ കൈയിന്റെ രുചി നീ അറിഞ്ഞിട്ടില്ലല്ലേ. ഞാൻ പറഞ്ഞിട്ടാണ് അയാൾ വന്നത്. പാവം പാവം ഇവരെ കണ്ടറിഞ്ഞിട്ട് കുറുക്കാണെന്ന്. എവിടെ പോയിരുന്നു? എക്സസൈസ്. മേലൊക്കെ എങ്ങനെ അഴുക്കായി? യു ഷുഡ് ഓൾവേസ് ബി നീറ്റ്. നീറ്റ്നെസ് എന്റെ കുക്കിന്റെ കയ്യിൽ നിന്ന് പഠിക്കണം. ഞാൻ ആർമിയിലായിരുന്നു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. മാവ പിന്നെ കുളിക്കാണോ? വരിക. അല്ല കുളിച്ചിട്ടിരിക്കാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു ഡിസിപ്ലിനും ഇല്ല. എന്തിനാ ഇവിടെ വന്നത്? രാമചന്ദ്രനെ കാണണം. ദാ നോക്കി, നിങ്ങൾ തമ്മിലുള്ള ഹിക്മത്തിന്റെ ഇടയ്ക്ക് ഞമ്മളെ ഇട്ട് ചമ്മന്തി അരക്കരുത്. ഞമ്മൾ ഓരോ ഒരു സ്ഥലത്ത് പറഞ്ഞയച്ചേക്കാണ്. വരാൻ താമസിക്കും, നെയ്സ് പോ. സാരമില്ല, രാമചന്ദ്രൻ വരുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. പടച്ചോനെ കൊയഞ്ഞല്ല. ഹലാക്ക്, ഒരു ചായ കിട്ടുവോ? ഇത് ചായക്കടയല്ല. സോഡ കിട്ടുവോ? കിട്ടൂല, ഗ്യാസിന് ഇപ്പൊ വലിയ വിലയാണ്. ഹലാക്ക് പിടിക്കാൻ കുറച്ച് വെള്ളം കിട്ടിയാലും മതി. ഇത് മരക്കടയാണ് ബമ്പർ നോത്തി. ഇവിടെ വെള്ളമുണ്ട്, പക്ഷേ ഞമ്മൾ തരൂല. എന്തൊക്കെ ഇരിക്കുന്നു? ദോ അന്റെ സാറെ കൊഞ്ചം കൂപ്പിടുങ്ക. സാർ അമ്മ കൂടാണോ? ഇനി അതേത് പെണ്ണാണ് പടച്ചോനെ? ആരാണ്? എന്താണ്? ഞമ്മക്കിപ്പൊ ഞമ്മടെ സ്വഭാവം തന്നെ പിടിക്കാണ്ടിരിക്കയാണ്. ഓ ആമിനു, നിന്നെ ഇപ്പൊ ഈട് കെട്ടിയെടുത്ത എന്തിനാണ് ആമിനു? നിങ്ങളുടെ കള്ളക്കളി കണ്ണുകൊണ്ട് കാണാൻ കണ്ട് ഞമ്മള് പോണ്. ആമിനു, ഞമ്മൾ പറയണമെന്ന് കേക്കാമിനു. പടച്ചോനെ ഇതിനേക്കാണ് ഭേദം, ഞമ്മളെ അങ്ങോട്ട് എടുക്കുകയാണ്. ആമിനു, ഏയ് മിസ്റ്റർ, എന്താ തിരിച്ചു പോകുന്നത്? ആ ഗോപി കണ്ടാൽ എന്നെ കൊല്ലും. ഗോപിയേട്ടനെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അല്ല, അയാൾ എന്റെ കാല് തല്ലൊടിക്കുന്നു പറഞ്ഞു. ആണുങ്ങളായാൽ ഉശരി വേണം. വേണം. അന്ന് ഗോപിയേട്ടനെ കണ്ട് പേടിച്ചു വരച്ച എന്തിനാ? ആണുങ്ങളെ പോലെ നിന്ന് നാല് ഉത്തരം പറയായിരുന്നില്ലേ? പറയാമായിരുന്നു, പക്ഷേ പറയണമെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. ശരി, എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഇനി ഗോപിയേട്ടൻ വരട്ടിയാൽ അതുപോലെ തിരിച്ചും വരട്ടണം. ഓക്കെ. എന്താ ഇങ്ങോട്ട് പോകുന്നത്? നീ ആരോടാ ചോദിക്കാൻ? എന്നെ മനസ്സിലായില്ല അല്ലേ? പോള്. Oh, my God.
സ്വാഭാവം ചോദിച്ചോളാം. ഞാൻ ജിംനേഷ്യത്തിന് ആർക്കോളം നിന്നെ തല്ലുക, ജിംനേഷ്യത്തിന് ആർക്കോളം തല്ലിക്കും, നീ നോയിക്കോ. നെഞ്ചിൽ ചോറോടെ നിന്നെ കൊല്ലിടാം, നിന്നെ നിന്നെ ഞാൻ നിന്റെ ശവം എടുത്തോണ്ട് ഞാൻ പോടാം. ആരെ കൂടുതൽ ഞാൻ നീ എന്നെ പറ്റി എന്നെ കിട്ടി കിട്ടിങ്ങളോ? ഉഗ്രനടി മിസ്റ്റർ ശിവസുബ്രഹ്മണ്യ ചന്ദ്രൻ മതി. മിസ്റ്റർ ചന്ദ്രൻ മിടുക്കനാണല്ലോ, ഇനി ആരെയും പേടിക്കരുത് കേട്ടോ. നോക്കൂ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ വൈകുന്നേരം കോളേജ് വിട്ട് വരുമ്പോ പാർക്ക് വഴി വരുമോ? ഞാനവിടെ നിൽക്കാം. ഓക്കെ. Thank you. ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കുന്നു, എന്താ ഇത്ര ലേറ്റായത്? 5 മണിന്ന് പറഞ്ഞതല്ലേ. മണിയിപ്പോ 4 ആയിട്ടുള്ളൂ. എന്താ എന്നോട് പറയാനുള്ളത്? അത് പിന്നെ എനിക്കറിയാം, എന്നെ സ്നേഹിക്കുന്നു അല്ലേ? അതെ. അങ്ങിത് പറഞ്ഞു കേൾക്കാൻ വേണ്ടി ഞാൻ കൊതിക്കുകയായിരുന്നു. സരിതേ, സരി 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 ഗമ സരി ഗമ ബദനി സസാനി സനി സനി ധബ സാനി ധബ മകരി സസാനി സനി. തമ്പി നല്ല ഇരിക്കേ പാട്. അഞ്ച് കഴിഞ്ഞല്ലോ, വരില്ലേ? ഞാൻ ക്ലാസ്സിൽ ആരോടും മിണ്ടാറേയില്ല, എന്തിനാ വെറുതെ? ദേ നിന്റെ ആള്. എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല, അത് അതിപ്പോ വേഗം പറയൂ, എനിക്ക് വീട്ടിൽ പോണം. പറയാം പറയാം. സ്വകാര്യാണോ? ഞാൻ മാറി തരാം. വേണ്ട സൈനിബ, പറയണം മിസ്റ്റർ. പാവം, ഞാൻ മാറി നിൽക്കാൻ സരിതേ. നിന്ന് തിരിയാതെ കാര്യം പറയണം മിസ്റ്റർ. അത് പിന്നെ എന്താ ഇവിടെ? ഒന്നുമില്ല, ചുമ്മാ കാറ്റ് കൊള്ളാൻ. കാറ്റ് കൊണ്ട് ആരോഗ്യത്തിന് ഗുണമില്ല. ഓർണം എന്നെ കണ്ടോ, ഞാൻ രാവിലെയും വൈകിട്ടും 1.5 മണിക്കൂർ വീതം ഓടും. അതുകൊണ്ടാ ഈ ആരോഗ്യം എങ്ങനെ? കഴിഞ്ഞ മാസം വരെ 35,000 കൊടുത്തു, ഇനി 65,000 കൂടി കൊടുത്താ 1,00,000 ആയി. ചരക്ക് മോശമല്ല. ഓ, അപ്പൊ 35,000 രൂപ ഇങ്ങള് കൊടുത്ത് കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞു. അല്ലോ, ഇതാര്? ഞമ്മക്ക് ഞമ്മളെ നോക്കം വരേണ്ട കാശല്ലേ നിങ്ങളെ കണ്ട പെണ്ണുങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുക്കണത്? എന്റെ ആമിനു ഞമ്മള് കച്ചവടത്തിന്റെ കണക്ക് പറഞ്ഞാണ്. ഞമ്മളോ അത് തന്നെയാ പറയണത്, നിങ്ങളുടെ പുതിയ കച്ചവടം. നിന്റെ തലക്ക് നൊസാണ്, നിങ്ങളെ വരയ്ക്കാൻ നൊസ്. ഞമ്മക്ക് എന്താണ് ഇപ്പൊ ഒരു കുറവ്? കൊടുക്കി കൊണ്ടുവന്ന് കൊടുക്കി, പണ്ടും പണോ എല്ലാം കൊണ്ടുവന്ന് കൊടുക്കി. ഇവിടെ ഇരുന്നാലേ നമുക്ക് തലക്ക് വിരാന്തി വരും. ഞമ്മക്ക് കിട്ടുന്ന ഓരോ പുലിവാലി എന്റെ പൊന്നു നെയ്സെ ഞമ്മളെ കാണുമ്പോ ഒന്ന് മുണ്ടാണ്ടിരിക്കും. അതെന്താ? അത് അതാ അങ്ങനെയാണ്, ഒന്ന് മുണ്ടണ്ട. എന്തിനാ പേടിക്കുന്നത്? ഓ, ഞമ്മളെ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റൂല. അതെന്താ പറ്റൂല എന്ന് പറഞ്ഞാ പറ്റൂല? നോക്കി പടച്ചോലെ, ഇങ്ങോട്ടൊന്ന് വരേ. എന്തിനാണ് വരാൻ?
ചക്ക കൊഴഞ്ഞ പോലെ കൊഴഞ്ഞല്ലവ. ഓ, ഈ ഹിമാറിനെ കൊണ്ട് ഞമ്മ തോറ്റി. ഇതാ ഇത്തത്തെ വിളിക്കുന്നു. ഞമ്മ കേട്ട് ഞമ്മക്ക് പോവാനറിയാം. കൈമാറ്റി. എന്തിനാണ് പുറകിലൊരു എസ്കാർട്ട്? കത്ത് കൊടുക്കലും വാങ്ങലും ഒക്കെ തുടങ്ങിയില്ലേ? പറച്ചോനാണ് ആമിനും അത് ഞമ്മക്കുള്ളതല്ല. അവര് പോസ്റ്റ് ചെയ്യാൻ തന്നതാണ്. നിങ്ങളൊരു ഹാജിയാരല്ലേ, എന്നിട്ട് നുണ പറയാൻ പാടണ്ട. ഞമ്മടെ കയ്യിൽ ഇല്ല ആമിനു. അതങ്ങോട്ട് കൊടുത്തേക്കും മോലാളി. നമുക്ക് നിന്നെ പോലെയാണ് ഞമ്മന്ന് വിചാരിച്ച. ഇന്ന് കട തുറക്കുമ്പോ നാലു പേര് വിവരം അറിയും. ചൈനു, നിനക്കിന്ന് എന്ത് പറ്റി? ഒന്നുമില്ല, രാവിലെ തൊട്ടേ മൂടൌട്ടാണല്ലോ. ഒന്ന് ചേത്ത് പറഞ്ഞു. പിന്നെന്താ കാര്യം പറയും? എന്ത് പറ്റി സേനു? കറിയുന്നോ? എന്ത് പറ്റി കുട്ടി? എന്റെ നിക്കാ ഉറപ്പിച്ചു. അതിന് എനിക്ക് കല്യാണം വേണ്ട. ഈ അതെന്താ? എനിക്ക് ചോറ് വെക്കാൻ അറിയില്ല, തുണി വരുമ്പാൻ അറിയില്ല, വീട് നോക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. അതും കല്യാണമായിട്ട് എന്താ ബന്ധം? ഉമ്മ പറഞ്ഞു ഇതൊക്കെ അറിയാത്തവർ അവിടെ പോയാൽ കഷ്ടപ്പെടും, അവര് ചീത്ത പറയും, അടിക്കും എന്നൊക്കെ. അത് ഉമ്മയുടെ കാലത്ത്. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാ അങ്ങോട്ടും ചീത്ത പറയണം, അടിക്കാൻ വന്നാ ഇറങ്ങി പോരണം, അത്ര തന്നെ. എനിക്ക് പേടിയൊന്നും സരിതേ. ശരി, നീ ആളെ കണ്ടോ? ഇല്ല. പിന്നെന്തിനാ സമ്മതിച്ചത്? കാണണ്ടെന്ന് ഉമ്മ പറഞ്ഞു. പിന്നെ ആരാ അയാളെ കണ്ടത്? എന്റെ പാപ്പ. കൊഴഞ്ഞു. നിന്റെ ബാപ്പയ്ക്ക് കണ്ണും കാണില്ല, കറുത്ത് തടിച്ച് ഉണ്ട കണ്ണും കൊമ്പൻ മീശയും മൊട്ടത്തലയായിട്ടുള്ള ആളാണെങ്കിലോ? സരിതേ, നമുക്കൊരു കാര്യം ചെയ്യാം, അയാളെ പോയി കാണാം. വേണ്ട വേണ്ട, ഉമ്മയറിഞ്ഞെന്നെ കൊല്ലും. ആളെ ഞമ്മക്കുള്ളത് ഒറ്റ മോളാണ്, ഓടെ കല്യാണം പത്രാസായിട്ട് നടത്തണം. ആമിനു, ഇത് മദ്രാശിയാണ്, ഈ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കൂല. നടത്തണം. നിനക്കിപ്പോ എന്താണ് വേണ്ടത്? ഒപ്പനെ വേണം. ഒപ്പനയ്ക്ക് ആളെ കിട്ടൂല. നാട്ടിന്ന് വരുത്തണം. നീ എന്ത് ഭ്രാന്തക്കാണ് ഈ പറയണത്? കല്യാണമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് ഞമ്മക്കൊരു ഒപ്പന പാടിച്ചു കളയാം. ഉമ്മയുടെ ആഗ്രഹമല്ലേ, നമുക്ക് നടത്തി കൊടുക്കാം. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ഞാനും അതാ പറയുന്നു, എന്ത് വേണേലും നമുക്ക് ഇവിടെ ഏർപ്പാട് ചെയ്യാം. ഞാനൊക്കെ ഇല്ലേ ഇവിടെ? നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണല്ലേ. ഓ, ഇപ്പൊ എല്ലാരും അവളുടെ കക്ഷിയായ, എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. ിൽ പൂവിരിഞ്ഞ്
ഞാൻ പോയിട്ട് വരട്ടെ സരി. Hi, Sari. Why are you crying? Take it easy, yeah. Hey. Kariyadiriku. Kootukari boy orthu thukkikkenda. Inna lengil thangale nammali mahajra ayyenda le. Be happy. Hey, Sari, please, one moment. Uri in the mission there, please. Hey, Kachane, nii engota? Sari, the Achane kana vandada. Adhya, jnana. Oh, you are the Achane. I am Dilip. Call me Dilu. Sari, the Achane, marina achane vandu. ഇതോ, ഇതൊക്കെ ഞാൻ കഴിക്കുന്ന മരുന്നുകളാ. നിന്റെ കഴുത്തിന് എന്താ അസുഖം? ചെറിയൊരു വേദന, സ്മോൾ പെയിൻ. അതങ്ങനെ വിട്ടേക്കരുത്, ഡോക്ടറെ കാണിക്കണം, മരുന്ന് കഴിക്കണം. അയ്യോ മോനെ, വളരെ സീരിയസ് ആണല്ലോ. നെർവസ് ട്രബിൾ. അല്പം വെള്ളം കിട്ടിയാ കൊള്ളാമായിരുന്നു. വെള്ളം ഞാൻ തരാം ഇവിടെ, ഞാൻ തരാം. ജീരവെള്ളമാ, നല്ലതാ, കുടിച്ചോ. പിന്നെ എന്തിനാ എന്നെ കാണാൻ വന്നത്? സുഖമാണോന്ന് അന്വേഷിക്കാൻ? അതാരും അന്വേഷിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഇച്ചിരി കിടക്കണം, മോൻ പോ. ഞാൻ വീശി തരാം. വീശിയാലേ ജലദോഷം വരും, മോൻ പോ. കാലുപിടി ഞെക്കിത്തരാം. കാലുപിടിച്ച് ഞെക്കിയാലേ തലകറക്കം വരും, മോൻ പോ. ഞാൻ പോട്ടെ. പോ. അപ്പൊ ഞാൻ പോട്ടെ. പോ. താങ്ക് യു. അയ്യോ. Hi. Hello. I am Dilip. Call me Dilu. ഇവിടെ മുറി വാടക കിട്ടുമോ? എന്തിനാ? എനിക്ക് താമസിക്കാൻ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നുണ്ട്. മൂന്നാമനെ ഞാൻ വരാം. വേണ്ട വേണ്ട. പ്ലീസ്, ഒരു ഹെൽപ്പ് യു മിസ്റ്റർ. കാര്യം ലവ് മാറ്റർ ആണ്. സരിത അറിയില്ലേ? വി ആർ ക്ലാസ്മേറ്റ്സ്. സരിത പറയുന്നു ഞാനിവിടെ താമസിക്കണമെന്ന്. എന്തിനാ? വി ആർ ഇൻ ലവ്. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഒരു മോഹം. അപ്പൊ ഞാൻ മുറിയെ കൊണ്ട് കാണട്ടെ. വേണ്ട വേണ്ട, അങ്ങ് പോയേച്ചാ മതി. ഓക്കെ, നോ പ്രോബ്ലം. നോക്കി, ഇവൾ എന്താണിത്ര നേരത്തെ പോന്നെ? ക്ലാസ് കെട്ടി ചെയ്തിട്ട് വരെ ഇരിക്കുന്നേ. ആള് ഭയങ്കരമായിട്ടോ നമ്മുടെ ദിലീപിനൊക്കെ കുരങ്ങളിപ്പിക്കുന്നതിന്. ഒരു കയ്യും കണക്കൂല. അവരൊരു ഫൂളായിട്ടാണ്. ഞങ്ങളും മലയാളികളാണേ, വല്ലപ്പോഴും പ്രസാദിക്കണം. ആരെയാ പ്രസാദിക്കേണ്ടത്? ഓരോരുത്തരായിട്ട് മതി. Thank you.
കൊലക്കുറ്റത്തിൽ സാധിച്ചോളേണ്ടതായിരിക്കും. ലെറ്റ്സ് ഗോ ബാക്ക്. സരിതയ്ക്ക് സന്തോഷമായിക്കാനും. വൈകുന്നേരം 4 മണിക്ക് ബീച്ച് റെസ്റ്റോറൻറ്റിൽ വരുമോ? ഒരുപാട് സംസാരിക്കാനുണ്ട്, നമുക്ക് അവിടെ വെച്ച് കാണാം. സൗകര്യമായി സംസാരിക്കാമെന്ന് വെച്ചായിരിക്കും സരിത താങ്ക്സ് പോലും പറയാതെ പോയത്. നീ ജയിച്ചാ മോനെ. ഞാൻ പോവാണ്, അർജന്റായി കുറച്ച് ജോലിയുണ്ട്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പറയാനുള്ളതെല്ലാം തുറന്നു പറയാനാണ് ഡാർലിങ്ങിനെ ഇവിടെ വരാൻ ഞാൻ എഴുതിയത്. ഞാൻ എന്റെ ഹിസ്റ്ററി പറയാം. 17-ാമത്തെ വയസ്സിൽ അച്ഛനെന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. നഴ്സ് ജോലിക്ക് പോകരുതെന്ന് അയാൾ ശാഠ്യം പിടിച്ചു. പോകുമെന്ന് ഞാനും. അയാൾ എന്നെ ഉപേക്ഷിച്ചു. അതിലെനിക്ക് ഒരു ആൺകുട്ടിയുണ്ട്. അവൻ എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്താണുള്ളത്. ഇപ്പൊ എനിക്കൊരാഗ്രഹം, ഇനി നല്ലൊരാളെ കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവൻ അയാളോടൊപ്പം കഴിയണമെന്ന്. എന്തു പറയുന്നു? നല്ലതാണ്. ആ, വെരി ഗുഡ്, താങ്ക് യു. നമുക്ക് എപ്പോ നടത്താം? എന്ത്? നമ്മുടെ വിവാഹം. എന്റെ ഒന്നും മിണ്ടാത്തത് എന്തും മിണ്ടാന? കാട്ടി തടിയില്ല എന്ന് പറഞ്ഞാലേ കച്ചവടം നിർത്തി വെക്കാൻ ഒക്കൂ. നമ്മളെ വിശ്വസിച്ചിട്ടുള്ളവർക്ക് മരം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? വാ ഇരിക്കി. ഒരു പഹരം കാണണമില്ലല്ലോ. പേപ്പർ പിന്നെ വായിക്കാവുന്നേ. ഇപ്പൊ വായിച്ചില്ലെങ്കിലേ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പേപ്പർ വായിക്കാൻ പറ്റൂല. ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രോ, പേപ്പർ മാറ്റി നമ്മൾ കണ്ടിരിക്കണേ. എത്രാണി അത്? മനസ്സിലായി മനസ്സിലായി. ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോവാണ്. അല്ല മുതലാളി, അല്ല. നാണിക്കണ്ട, ആളുകൾ എപ്പോഴായാലും അറിയില്ലേ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. യു പ്ലീസ് ഗോ, യു പ്ലീസ് ഗോ. ഓക്കെ, താങ്ക് യു, ഞാൻ വരട്ടെ. കോട്ട മോനെ കൈ, കോട്ട മോനെ കൈ. നമ്മൾ രക്ഷപ്പെട്ട് ജോളെ ബേ നിക്കാതെ കഴിച്ചു എങ്കിൽ പിന്നെ ആമിന് നമ്മളെ ഇട്ടിങ്ങനെ പമ്പരം കിടക്കൂല. ഞാൻ അവരെ കല്യാണം കഴിക്കുന്നൊന്നും ഇല്ല മുതലാളി. അപ്പൊ ഒരു ഹരത്തിന് ഓളയും കൊണ്ട് നടക്കുകയാണ്. നിന്നെ നമ്മുടെ കടയിൽ ഇരുത്താൻ കൊള്ളൂല. ഇരുത്തിയാ നമ്മുടെ പേര് ജീത്തയാവും. മുതലാളി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നും പറയണ്ട, നീയും നമ്മളുമായിട്ടുള്ള ബന്ധം ഇന്നത്തോടെ തീർക്കും. മുതലാളി, ഒന്നും ഉണ്ടണ്ടാന്ന്. അപ്പോ ഞാൻ ആമിനത്താത്തോട് ഒരു കാര്യം പറഞ്ഞിട്ട് പൊക്കോളാം. എന്ത് കാര്യം? അല്ല, ഫോണിൽ കൂടെ മുതലാളി നേഴ്സിനോട് ഇവിടെ വരാൻ പറയുന്നത് ഞാൻ കേട്ടു. അതൊന്നും ഞമ്മളാ. മുതലാളിയുടെ മേലെ എപ്പോഴും ഒരു കണ്ണു വെക്കാൻ ഇത്താത്ത എന്നോട് പ്രത്യേകം പറഞ്ഞതാ. തെറ്റ് കണ്ടുപിടിച്ചപ്പോ മുതലാളി എന്നെ പുറത്താക്കി എന്ന് ഞാൻ പറയും. അപ്പോ ഞാൻ വരട്ടെ? പോയല്ലേ ചേട്ടാ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ മുതലാളി? കുറെ കാലമായി അവരെന്റെ പുറകെ ചാക്കും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞാ എനിക്ക് അവരെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഇതാ നോക്ക്, ഇത് സരിത എഴുതിയതാണെന്നും പറഞ്ഞാ ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാ അബദ്ധം മനസ്സിലായത്. എല്ലാം കൂടി ഒരു കുടുക്ക് മസാല ആയല്ല പടച്ചോനെ. ഓനെ ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്ര, നിന്നെ ഒരു പെണ്ണ് ചതിച്ചെന്ന് വെച്ച് നീ ആചാരെ ചതിക്കാവൂ. ഞാൻ മുതലാളിയെ അങ്ങനെ ചതിക്കുവോ? ആ കൊടുകൈ കുട്ടിക്കല്ല, നമ്മ രണ്ടാളും ഒന്നാണ്. നിന്റെ കാര്യം നമ്മളേറ്റു.
നിങ്ങളിത് എവിടായിരുന്നു? കടയിൽ ഫോൺ ചെയ്തപ്പോ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നെന്ന് പറഞ്ഞല്ല. അല്ല പിന്നെയും ഫോൺ ചെയ്താ. സൈനവേയും പുയ്യാപ്പിളേയും വന്നിരിക്കുന്നത്. ഞമ്മളെ രണ്ടുപേരും ബിരുദിന് കൊണ്ടുപോകാനാണ് അത്രേ. എന്നാ പിന്നെ നിനക്കൊരു കമ്പി അടിച്ചുവിടായിരുന്നു മോനെ. അക്ബരോ പറയടി. ഓ പെണ്ണിന്റെ ഒരു പത്രാസ് കണ്ടില്ലേ? അന്ന് കല്യാണം എന്ന് പറഞ്ഞപ്പോഴേ കരഞ്ഞ ആളാ. അന്ന് കരുതിയിരുന്ന പോലെ അല്ലടി. പിന്നെ എങ്ങനെയാണെന്ന് പറ. എനിക്ക് വയ്യ പറയാൻ. നീ ഒരു കാര്യം ചെയ്, വേഗം കല്യാണം കഴിക്കേ, അപ്പൊ എല്ലാം മനസ്സിലാവും. പിന്നെ എനിക്കങ്ങനെ തിരക്കൊന്നുമില്ല. ഇല്ലേ, എന്റെ മുഖത്ത് നോക്കി പറ. എന്നെ എന്തിഷ്ടമാണെന്ന് എപ്പോഴും പറയും. ഒരു നിമിഷം പോലും എന്നെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ കണ്ടു കണ്ടു. എടി നീ വേഗം നല്ലൊരാളെ കല്യാണം കഴിക്ക. ഇത്ര കുറച്ച് ദിവസം കൊണ്ട് എന്ത് ചേഞ്ചാണ് നിനക്ക്? ഈ ചേഞ്ചിന്റെ അർത്ഥം നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് ആ ചന്ദ്രമാഷെ കല്യാണം കഴിച്ചൂടെ? അയാൾക്ക് നിന്നോട് എന്തിഷ്ടമാണെന്ന്. പോടി, സൗന്ദര്യത്തെക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സാണ്. പുരുഷന്റെ സ്നേഹം ലഭിച്ചാലേ സ്ത്രീയുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകൂ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഒരു ദിവസം ഞാൻ കോളേജിൽ പോകുമ്പോ ആ പ്രസാദം ഗ്രൂപ്പും വന്നെ ശല്യപ്പെടുത്തി. മിസ്റ്റർ ചന്ദ്രനാണ് വന്നെ രക്ഷിച്ചത്. ഓഹോ, അപ്പൊ അതുവരെ എത്തി. എടി ഒളിക്കണ്ട, വല്ലതുണ്ടെങ്കിൽ പറഞ്ഞു. വേറൊന്നുമില്ല. ഇല്ലേ, നീ താങ്ക്സ് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു? ഞാൻ താങ്ക്സ് ഒന്നും പറഞ്ഞില്ല. ഛേ, അത് മോശമായി പോയി. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അങ്ങേര് അങ്ങനെയൊക്കെ ചെയ്തത്. ഇനി കാണുമ്പോ താങ്ക്സ് പറയണം കേട്ടോ. ആലോചിച്ചോ ആലോചിച്ചോ മകനെ. ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്ര, സ്ത്രീ അനർത്ഥമാകുന്നു, അവളെ കണ്ടാ ഓടിക്കൊള്ളുക എന്ന അച്ഛൻ പറഞ്ഞ ഉപദേശം അനുസരിച്ച് ജീവിച്ചാ മതിയായിരുന്നില്ലേ? ഹൂ ഈസ് കുമാർ? ഞാനാണ്. ഐ ആം കേണൽ നായർ. ഇരിക്കണം സർ. ഞാൻ നിങ്ങളുടെ അമ്മാവൻ ത്രിവിക്രമനെ തേടി വീട്ടിൽ പോയി. വീട് അടച്ചിട്ടിരുന്നു. ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവുമെന്ന് ഒരാൾ പറഞ്ഞു. ഇങ്ങോട്ട് വന്നില്ലല്ലോ. വരുമോ? വരും വരും. അമ്മാവന്റെ സ്നേഹിതനാണോ? ആർമിയിൽ ഒന്നിച്ചായിരിക്കും. അയ്യോ, 1 2 3 4 5 6 കേമൽ ഷാപ്പ് ഇവിടെ തന്നെ അന്വേഷിച്ചു വന്നതാണ്. 18-ാം തീയതി എന്റെ മകളുടെ കല്യാണമാണ്. താമന്നെല്ലാം കേമമായി നടത്തിത്തരണം. നടത്തിത്തരാം സാർ. ആർമിയിൽ 25 കൊല്ലക്കാലം ത്രിവിക്രമൻ എന്റെ കുക്കായിരുന്നു. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള കുക്കുകളിൽ ഏറ്റവും മിടുക്കനായ കുക്കാണിവൻ. താങ്ക് യു സർ. ഓക്കെ വിക്രമൻ, നാളെ രാവിലെ ഹോട്ടൽ കണ്ണിമാറയിലേക്ക് വരണം. സർ, അമ്മാവൻ ആർമിയിലെ മേജർ ആയിരുന്നല്ലേ പറഞ്ഞത്? ഞാൻ ആർമിയിലെ മേജർ കുക്കായിരുന്നു. മറ്റുള്ളവരൊക്കെ ചോട്ടാ 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 ഈ ചമ്മന്തി പുളിക്കറി ഒക്കെ ഉണ്ടാക്കുന്ന പാർട്ടി. ലുക്ക് ഹിയർ ബോയ്സ്, ആർമി ഈസ് എ വാസ്റ്റ് ഓഷൻ. ഓ ഗോഡ്. മനുമകനെ, സാബിന്റെ മകളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ വിവാഹിതനാവാൻ പോകുന്നു. വധു ആരാണ് അമ്മാവ? ലെറ്റ് ഇറ്റ് ബി എ സർപ്രൈസ്. കുമാര, 20 വർഷത്തിനുള്ളിൽ നിനക്ക് വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ ഞാൻ തരുന്നതായിരിക്കും. വെയിറ്റ് അണ്ടിൽ ദെൻ. എടാ ചന്ദ്ര, ഇത്രയും കാലം എന്റെ കുക്ക എന്റെ കുക്ക അമ്മാവൻ പറഞ്ഞ കഥാപാത്രം അമ്മാവൻ തന്നെ ആയിരുന്നടാ. ആരെയാണാവോ മൂപ്പര് കല്യാണം കഴിക്കാൻ പോകുന്നത്? നമുക്ക് സരിതയെ കണ്ടെന്ന് പറഞ്ഞിട്ട് പോവാം. ഞാൻ വരണോ? വരുന്നേ. സരിതേ സരിതേ, ആ പുറപ്പെട്ടോ. അതെ, ഇനിയിപ്പോ വരും. അടുത്ത് തന്നെ വരാം. സാധിച്ചാൽ അച്ഛനെ കൂട്ടിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വരൂ. എഴുതണം കേട്ടോ. ഓ യെസ്. മോളെ, ഞങ്ങൾ ഇവിടെ വീട്ടിലേക്കൊന്ന് പോവാ. ബിരുന്ന് ബിരുന്ന് പൊരയിലൊരു കണ്ണ് വേണം കേട്ടാ. നായരില്ല? ഇല്ല, ഹോസ്പിറ്റലില്ല. പ്രത്യേകിച്ചൊന്നും ഇല്ല. 4 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് ഒരാഗ്രഹം. ആ മനുഷ്യന്റെ ഒരു പിരാന്തെ. അപ്പൊ ഞമ്മള് പോയിട്ട് വരട്ടെ. ശരി, പോവാം. വരട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ.
നിനക്ക് ആ ചന്ദ്രമാഷെ കല്യാണം കഴിച്ചൂടെ? അയാൾക്ക് നിന്നോട് എന്തിഷ്ടമാണ്? സൗന്ദര്യത്തെക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സാണ്. പുരുഷന്റെ സ്നേഹം ലഭിച്ചാലേ സ്ത്രീയുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. ഇന്ന് നമ്മൾ രണ്ടുപേരും തനിച്ചേ ഉള്ളൂ ഇവിടെ. ഇതുപോലൊരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. സരിതയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്ര, ഇത്രയും നല്ല അവസരം കിട്ടിയിട്ടും നീ പറയാനുള്ളത് പറഞ്ഞില്ലല്ലോ. എന്തടാ നീ ഇങ്ങനെയായി പോയത്? ഐ ലവ് യു. അല്ല, ഞാൻ സരിതയെ സ്നേഹിക്കുന്നു. നേരത്തെ പറയാതിരുന്നത്
നേരത്തെ ധൈര്യം തോന്നിയില്ല, ഇന്നലെ പറയുമായിരുന്നു, പക്ഷെ മറന്നുപോയി. ഇവിടെ വന്ന ദിവസം തൊട്ടേ സരിതയോടെ എന്തോ പ്രത്യേകത തോന്നിയിരുന്നു. അതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ്, സോറി, എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഇതിനെപ്പറ്റി തന്നെ ആലോചിക്കായിരുന്നു. സരിത മറുപടി പറഞ്ഞില്ല, ഒന്നും പറയില്ലേ. വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? അന്ന് വന്ന ആ ക്ലാസ്മേറ്റ് ദിലീപിനോടാണോ? നമ്മുടെ കുമാരന്റെ അമ്മാവിനില്ലേ മിസ് വിക്രമൻ? അങ്ങനെയല്ല, ആ എപ്പോഴും ഓണം നാളാ നിന്നെ കെട്ടാൻ പോണത്. എന്നെ അനുഗ്രഹിക്കണം പടച്ചനെ. നന്നായിരിക്കും. പാവുട്ടി വന്നൊരു ചായ കുടിക്ക്. ഇപ്പൊ വേണ്ട, അത് പറഞ്ഞാ പറ്റൂല. ഇന്ന് നീ നമ്മുടെ വക ഒരു ചായ കുടിച്ചേ പറ്റൂ. നിങ്ങൾ നോക്കിക്കൊണ്ട് നിക്കുകയാണ്. ഒറ്റ പെണ്ണിനും കാണുന്നില്ല. സ്ഥലം മാറ്റണോ? മിസ്റ്റർ ദിലീപ് അല്ലേ? യെസ്. കോൾ മി ദിലീപ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. കാര്യമെന്താ? സരിത പറഞ്ഞു അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Oh, my sweetie. Hi, sorry. Hello. ഇത് എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? എന്ത്? എന്നെ ലവ് ചെയ്യുന്നുവെന്ന്. ലവ്? നിങ്ങളെ ഇനി എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. We will lead a happy married life. Hi, baby. പോളോ മിസ്റ്റർ. Hi, sweetie. Don't be shy. ആരാടാ നീ? I am Dilip. Call me Dillu. Call me? Dillu. Don't disturb me. Hey, sweetie. ഞങ്ങളെ കല്യാണ കാര്യത്തെ പറ്റി പറയായിരുന്നു. കല്യാണ കാര്യോ? യെസ്. ദേ, അവളെ എന്റെ മുറപ്പെണ്ണാണ്. മേനാൽ നീ ഇവിടെ കാല് കുത്തിയാൽ നിന്റെ എല്ല് ഞാൻ അടിച്ചുടിക്കും. മനസ്സിലായ? എടാ എടാ പോടാ, വിളിച്ചാണ്ടല്ല. നീ എന്ത് ചെയ്യും? അത് കിക്ക് തോന്നാൻ. നിനക്ക് എടാന്ന് വിളിച്ച് ഇഷ്ടപ്പെടില്ല അല്ലേ? നേരത്തെ മര്യാദക്ക് പറഞ്ഞാ പോരായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. പോരാണെന്ന് യൂഷ്വൽ. ഗോഡ്, ഓ എന്തൊരു വേദന. ഓ
ഓക്കെ, ഇറ്റ്സ് എ യൂഷ്വൽ കേസ്. ഓ ഗോഡ്. What is the way? Oh, this is the way. Kurama, Anna Kumara. Namara Shiva Subramanya Harirama Yandram Poyo. All right, we're a candle, Hajar. And in the little tour, no way. I will have another. One of the Puli got a talent. You would have pointed the argument with you. I'm a parent and a poor Lilla. Other, I'll go to him. I'm a barimba at a Yamalapun. ഹാജരെ, അവനിക്ക് എന്തു പറ്റി? വല്ല വണ്ടിക്കും തലവെച്ച് ചത്ത. സമയം മോശമാണ്, ഈ തീവണ്ടി ഇടിച്ചാലും ചാവും. മിസ്റ്റർ കുമാർ, ചന്ദ്രൻ എവിടെ പോയി? ഒന്ന് അന്വേഷിച്ചൂടെ? എവിടെ അന്വേഷിക്കാനാ, അറിയാതെ പോയതല്ലേ. ഇഷ്ടമുള്ള പോരത്ത് തിരിച്ചു വന്നില്ലെങ്കിലോ? പോട്ടെ എന്ന് വെക്കും, കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അയാൾ പാവമാണ്. അവൻ പോയതിന് കുട്ടി എന്തിനാ വിഷമിക്കുന്നേ? എന്താ ഇത്, എന്തിനാ കരയുന്നേ? എന്താ കാര്യം? ചന്ദ്രനെ കളിപ്പിക്കാൻ ഞാനൊരു തമാശ പറഞ്ഞു. അത് സീരിയസ് ആയി എടുത്തെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും പോയത്. ഓഹോ, അപ്പൊ അതാണ് കാരണം. ആ എന്ത് തമാശയാണ് പറഞ്ഞത്? എനിക്ക് ചന്ദ്രനെ ഇഷ്ടമല്ല എന്ന് അല്ലേ? വാസ്തവത്തിൽ ഇഷ്ടമാണോ? എന്നാലും നേരത്തെ പറയായിരുന്നില്ലേ, ഓരോ പുലിവാരികൾ ഒപ്പിച്ചിട്ടെന്ന് കരയുന്നു. എനിക്ക് നമ്മൾ പോയി അന്വേഷിക്കാം, കുട്ടി പോയി അന്വേഷിക്കാം. മുപ്പത്തിയാറെണ്ണത്തിനെ പ്രേമിച്ചവനാണ് ഞാൻ. എന്ത് കാര്യം, ഒരു കന്നിക്കാരൻ കോൾ അടിച്ചു കണ്ടില്ലേ? ഓരോരുത്തരുടെ ടൈം. മോള് കരയണ്ടിരിക്കെ, വരും. ഇല്ലമ്മ, ഞാൻ അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാരണമാണ് ഇവിടുന്ന് പോയത്. അയനിപ്പൊ കരഞ്ഞിട്ട് എന്തിനാ? എന്തു പറ്റി? നമ്മുടെ ചന്ദ്രനെ കാണുന്നില്ല. അതിന് സരിത എന്തിനാണ് കരയണത്? അവര് തമ്മിൽ മോഹബത്തിലായിരുന്നു. അല്ലാ, അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ തമ്മിൽ വല്ല ഭയക്കും കൂടിയാ? എനിക്കിഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞു, വെറുതെ പറഞ്ഞതാ. പക്ഷേ അത് കാര്യമായിട്ടെടുത്തു. പറച്ചോനെ, ഇനി സഹിക്കാണ്ട് വല്ല കടുങ്കയും ചെയ്ത് കാണൂ, അതോ ഞമ്മടെ മരാർക്കണ മെഷീത്തിൽ ചാടി നുറിഞ്ഞ് വല്ല ആവിയായി പോയി കാണൂ. ആ കരയില്ലെന്ന് കരഞ്ഞിട്ടെന്താണ് കാര്യം? നിങ്ങൾ ഒന്ന് പോയി നോക്കിട്ട് വരേ. ഈ രാത്രി ഞമ്മ എവിടെ പോയി നോക്കാനാണ് ഡാമിനു? ആ കുമാരനെയും കുട്ടി ഒന്ന് പോയി നോക്കിട്ട് വരേ. പാവം കുട്ടി കരയണ കണ്ടില്ലേ, ഓളും ഞമ്മടെ മോളെ പോലൊരു മോളല്ലേന്ന്. ഇടുക്ക് ഷർട്ടും ടോർച്ചും കോരാ. ഇപ്പൊ തന്നെ പോണോ? രാവിലെ പോയാ പോരേ ഹാജരെ. ആമിനി, ഞമ്മളവിടെ ഇരുത്തണില്ല മോനെ. നീ ഒരു കുപ്പായം എടുത്തിട്ടിട്ട് വാ. ഈ രാത്രി അവനെ എവിടെ പോയി നോക്കാനാണ്? അവനെപ്പോലെ ഒരുത്തനെ കിട്ടണ ഈ മൂർ മാർക്കറ്റിൽ പോയി വാങ്ങായിരുന്നു. അതും പറ്റില്ലല്ലോ, രാത്രി ആയിപ്പോയില്ലേ. ഹാജരെ, ഈ പ്രേമത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ ഗവേഷണം നടത്തിയിട്ടുള്ളവനാണ് ഈ ഞാൻ. അവന്റെ പ്രേമത്തിന്റെ തുടക്കവും വളർച്ചയും ഒക്കെ കണ്ടിട്ട് രണ്ട് സ്ഥലത്തുണ്ടാവണം. ഒന്നുകിൽ
ദുഃഖം മറക്കാൻ കുടിച്ച് ലക്ക് തെറ്റി ഏതെങ്കിലും ഷാപ്പിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ അവനില്ലാതെ ഞാൻ എങ്ങനെ ഇനി നാട്ടിലോട്ട് പോകും? നാട്ടുകാരോട് ഞാൻ എങ്ങനെ ഈ വിവരം പറയും? എന്തായാലും തുറന്നു പറയൂ. പറയാനൊന്നുമില്ല മോളെ, അവൻ കടലിൽ ചാടി മയ്യത്തായി. ഇത് ഇതൊരു ഓർമ്മയ്ക്കായി വെച്ചോളൂ. കടലിലൊരു മയ്യത്ത് കണ്ടെന്ന് മുക്കുവന്മാര് പറഞ്ഞപ്പോ ഞമ്മള് വിശ്വസിച്ചില്ല. പക്ഷേ ഓന്റെ ഈ ചെരുപ്പും കുപ്പായവും കടപ്പുറത്ത് കണ്ടപ്പോ ഒക്കെ പിടികിട്ടി. ഒരു പാവപ്പെട്ട മനുഷ്യനെ ആത്മഹത്യ ചെയ്യിക്കേണ്ടിയിരുന്നില്ല. ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ടും ഒരുത്തം പോത്തു പോലെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ല? എനിക്ക് നായരെ എന്താ മരുന്ന്? നിങ്ങൾ മരുന്നും കഴിച്ച് ഇവിടെ കിടന്നോളി, ഒന്നും അറിയണ്ട. എന്താ എല്ലാവരും ഇങ്ങനെ കാര്യം ഉണ്ടാവുമെന്ന് വെച്ചോളി? നമ്മുടെ ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ മയ്യത്തായി. സരിത ഓനും മൊഹബത്തിലായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. മക്കൾ ആരെങ്കിലും സ്നേഹിക്കണതേ ബാപ്പാമാരോട് ചോദിച്ചിട്ടല്ലേ. നിങ്ങൾക്ക് മരുന്ന് നാക്കിട്ടുമല്ലേ വേണ്ടു. ഇനിയെങ്കിൽ ഇതൊക്കെ മതിയാക്ക് മനുഷ്യ. സരിത ഇതൊക്കെ മറക്കണമെങ്കിലേ ഓളെ വേ നിക്കാ കഴിച്ചുകൂടി. നിങ്ങളുടെ ഒരു മരുമോൻ ഉണ്ടല്ലോ ഗോപി, ഓനിക്ക് കെട്ടിച്ചുകൂടി. എന്നെയാരും വിവാഹം കഴിക്കണ്ട. ഞാൻ വിവാഹം കഴിക്കില്ല. ഈ ചൂടിനതൊക്കെ തോന്നും. നായരെ നിങ്ങൾ ഇതൊന്നും കണക്കാക്കണ്ട. അവളെ ഒരു ഡോക്ടർ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഓ, അപ്പ പിന്നെ ചികിത്സക്ക് ഡോക്ടർ എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ. കായം കൊടുക്കണ്ട. ഇനി അതിന് കാത്തിരുന്നാലേ നിങ്ങളുടെ മോളും വല്ല ആപത്തും കാണിച്ചാലേ പോലീസ് സ്റ്റേഷനിൽ പോണോ? ഗോപിയോട് ഞമ്മളിങ്ങോട്ട് വരാൻ പറയാം. രജിസ്ട്രാഫീസിൽ പോയി നാളെ തന്നെ കല്യാണം നടത്തി കളയാം. അച്ഛാ വേണ്ടച്ചാ, ഞാൻ സമ്മതിക്കില്ല. നീ വിഷമിപ്പിച്ച് വിഷമിപ്പിച്ച് ഇനി നായരെയും കൊല്ലണ്ട. ഔട്ട് പോ നായരെ. ഞമ്മൾ പോയി കിടന്ന് ഉറങ്ങിയിട്ട് കാലത്തേ വരാം. ഈ വക കാര്യങ്ങള് കൈയോടെ ചെയ്യണം. കരഞ്ഞിട്ട് എന്താണോ കാര്യം, പോയത് പോയില്ലേ. ഇനി നീയെങ്കിലും ആരെങ്കിലും സ്നേഹിക്കണേ ഇങ്ങനെ കൂടി സ്നേഹിക്കാൻ അറിയാവുന്ന പെണ്ണിനെ സ്നേഹിക്ക്. പറയാമ സമാധാനിക്കണ. Thank you.